അവർ വിശ്വസിക്കുന്നില്ലേ? അവർ കാണുന്നില്ലേ? അല്ലാഹു പടച്ചത് ജീവജാലങ്ങളും മുഴുവനും വെള്ളത്തിൽ നിന്നാണ്. അപ്പോ ഇവിടെ അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത് മേഘത്തെ സംബന്ധിച്ച്, വിവിധ തരത്തിലുള്ള മേഘങ്ങളെ കുറിച്ച്, ഇടിമിന്നലിനെ കുറിച്ച്, പിന്നെ ആകാശ ലോകത്ത് ഐസിന്റെ പർവ്വതങ്ങളുണ്ട് എന്ന്. ഫീ ളിലാലിൽ ഖുർആൻ എന്ന് പറഞ്ഞ തഫ്സീർ എഴുതിയിട്ടുണ്ട് മർഹൂം സയ്യിദ് ഖുതുബ് എന്ന് പറഞ്ഞ ഒരു വലിയ പണ്ഡിതൻ. അദ്ദേഹത്തിന്റെ ളിലാലിൽ ഖുർആനിൽ അദ്ദേഹം ഈ ആയത്തിനെ തഫ്സീർ ചെയ്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ആകാശലോകത്ത് മലകളുണ്ട് എന്ന് മനുഷ്യന് ബോധ്യപ്പെടുന്നത് എപ്പോഴാണ്? ആകാശത്തുകൂടെ ഫ്ലൈറ്റിൽ മനുഷ്യൻ പറക്കാൻ തുടങ്ങിയപ്പോഴാണ് ആകാശലോകത്ത് പർവ്വതങ്ങൾക്ക് സമാനമാണ് മേഘങ്ങൾ എന്ന് മനസ്സിലായത്. ഭൂമി നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നില്ല. സയ്യിദ് ഖുതുബ് അവര് പറയുന്നത് വിശുദ്ധ ഖുർആനിന്റെ ഈ പ്രവചനം ഫ്ലൈറ്റിലൂടെ മേഘങ്ങൾക്ക് എത്രയോ മുകളിലൂടെ പറക്കാൻ മനുഷ്യന് അവസരം കിട്ടിയപ്പോഴാണ് ആ മേഘങ്ങൾ പർവ്വതങ്ങളെ പോലെ തോന്നുന്നുണ്ടല്ലോ. ഭൂമി നോക്കിയത് മനസ്സിലാവില്ല. മിൻ ജിബാലിൻ ഫീഹാ മിൻ ബറദിൻ, മേഘങ്ങൾ പർവ്വതങ്ങളെ പോലെയാണല്ല. എത്രയാണ് പർവ്വതങ്ങൾ? ആകാശ ലോകത്തെ മേഘങ്ങളുടെ ഹൈറ്റ് എത്രയാണ്? 4 കിലോമീറ്റർ മുതൽ 25 കിലോമീറ്റർ വരെ ഹൈറ്റിലുള്ള മേഘത്തിന്റെ പർവ്വതങ്ങൾ ആകാശ ലോകത്തുണ്ട്. ഇത് മനുഷ്യന് ബോധ്യപ്പെട്ടത് എപ്പോഴാ? പറക്കാൻ തുടങ്ങിയപ്പോഴാണ്. സയ്യിദ് ഖുതുബ് ആധുനികൻ പണ്ഡിതനാണ്, തിരിച്ചുപോയി. പക്ഷെ അദ്ദേഹം പറയാണ് ഇതൊക്കെ ആകാശത്തുകൂടെ പറക്കുന്നതിന്റെ മുമ്പ് മനുഷ്യന് ചിന്തിക്കാൻ കഴിയില്ല മേഘം പർവ്വതം പോലെയാണെന്ന്. ശരിക്ക് പർവ്വതത്തിന്റെ ആ താഴ്വാരങ്ങളും ആ ഹൈറ്റും ഇറക്കങ്ങളും എല്ലാം നമ്മളൊക്കെ പകല് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്ലൈറ്റിൽ നിന്ന് ഒന്ന് പുറത്തു നോക്കിയാൽ മനസ്സിലാകും ഏകദേശം വലിയ ഹൈറ്റിലേക്ക് പോകുന്നതിന്റെ മുമ്പ് മേഘങ്ങൾ പർവ്വതങ്ങളെ പോലെ തോന്നുകയാണ്. വിശുദ്ധ ഖുർആനാ പറയുന്നത് എത്ര വലിയ അത്ഭുതമാണ്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പല്ലേ പറയുന്നത് മേഘങ്ങൾ പർവ്വതങ്ങളാണ് ആകാശ ലോകത്ത്. 4 കിലോമീറ്ററോളം ആ പർവ്വതങ്ങളുടെ അസ്ഥിവാരമാണ്. അതിന്റെ മുകളിലോട്ട് 25 കിലോമീറ്റർ വരെ ഹൈറ്റിലോട്ട് പോകുന്ന അത്രയും വലിയ ഹൈറ്റുള്ള പർവ്വത സമാനങ്ങളായ മേഘങ്ങൾ അള്ളാഹുവിന്റെ ആകാശ ലോകത്തുണ്ടാകുന്നുണ്ട്. പക്ഷെ എല്ലാ മേഘങ്ങളും അത്രയും ഹൈറ്റിലല്ല. പക്ഷേ അത്രയും ഹൈറ്റുള്ള പർവ്വതങ്ങളെ പോലെയുള്ള മേഘക്കൂട്ടങ്ങൾ അള്ളാഹുവിന്റെ ആകാശ ലോകത്ത് കാണപ്പെടുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അലം തറ അന്നല്ലാഹ്, അല്ലാഹു തആല മനുഷ്യന് ജീവിക്കാൻ ആവശ്യമാക്കി വെച്ച ജീവൽ വസ്തുവാണ് വെള്ളം, ജലം എന്നത്. അല്ലേ, നമ്മൾ വെള്ളം പാഴാക്കാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മളിത് ശരിക്കും മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ഇവിടെയൊക്കെ അബുദാബിയിലൊക്കെ വെള്ളം ഉണ്ടാക്കുന്നത് ഡിസാലിനേഷൻ ചെയ്തിട്ടാണ്. ഉപ്പുവെള്ളം ശുദ്ധമാക്കി അത് വാട്ടർ വൈപ്പറാക്കിയിട്ട് നീരാവിയാക്കി, നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം എന്ന് പറഞ്ഞാൽ ആ ഒരു ഗ്ലാസ് ആവാൻ മാത്രം നീരാവിയാക്കി എടുത്തിട്ട് ആ നീരാണ് നമ്മൾക്ക് ഒരു ഗ്ലാസ് ആയി കിട്ടുന്നത്. ഒരു ബക്കറ്റ് വെള്ളം എടുത്താൽ ആ ഒരു ബക്കറ്റ് വെള്ളമാണെങ്കിൽ എത്ര പ്രോസസ്സ് നടക്കണം. സുബ്ഹാനല്ലാഹ്. അപ്പോ നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ കരുതലോടുകൂടെ വെള്ളം ഉപയോഗിക്കേണ്ട ആളുകളാണ്. ഇളാഅത്തുൽ മാലാണ്, സമ്പത്തിനെ നശിപ്പിക്കലാണ്, അത് ചെയ്യാൻ പാടില്ല. അള്ളാഹുവിന്റെ നിഅമത്തിന് നന്ദികേട് ചെയ്യലായി പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അങ്ങനെയല്ലേ, വുളു എടുക്കുന്ന സമയം മനുഷ്യന്റെ വസ്വാസ് ഉണ്ടാവാൻ പാടില്ല. 3 പ്രാവശ്യത്തിലധികം നിങ്ങൾ കഴുകണ്ട. അല്ലേ, നിങ്ങളൊരു നദിക്കരയുടെ അടുത്താണെങ്കിൽ തന്നെയാണെങ്കിലും 3 പ്രാവശ്യം കഴുകിയാൽ മതി. പുഴയല്ലേ, ഇതിൽ ഇഷ്ടം പോലെ ഞാൻ കഴുകാനില്ലെങ്കിലും ആ വെള്ളം ഒഴുകല്ലേ എന്ന് പറഞ്ഞ് അവിടെ കഴുകാൻ തുടങ്ങിയാൽ പുഴ ഇല്ലാത്തോടത്ത് ചെന്നാലും അവൻ അതന്നെ ശീലമായി പോകും. പുഴന്റെ അരികത്താണെങ്കിൽ പോലും 3-ലേറെ തവണ ചെയ്യണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരു മുദ്ദ് ഒരു സ്വാ ഒക്കെ അത്രയും വെള്ളം ഉപയോഗിച്ച് ഫർളായ കുളി പോലും കുളിച്ചിട്ടുണ്ടെന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. വളരെ കുറഞ്ഞൊരു ഒരു പാട്ട വെള്ളം കൊണ്ട് നമുക്ക് വളരെ റാഹത്തായിട്ട് ഒതു കൊടുക്കാൻ പറ്റും. നമുക്ക് വെള്ളമൊക്കെ ഒന്ന് സ്പീഡ് കുറയുന്ന സ്ഥലത്തെത്തുമ്പോഴേക്കും ഭ്രാന്താണ് പഠിച്ചാനെ. വെള്ളം സ്പീഡ് ഇല്ലല്ലോ. എവിടെങ്കിലും വല്ല പള്ളിയിലൊക്കെ വെള്ളം വളരെ കുറച്ചാണെങ്കിൽ അതാണ് ഖൈർ. കുറച്ചൊരു ക്ഷമയൊക്കെ ഉണ്ടെങ്കിൽ വളരെ ഖൈർ. അതാണ് ഒരുപാട് ഖൈർ അതുകൊണ്ട് കിട്ടും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരാൾ ഇങ്ങനെ ധാരാളം വെള്ളം ഉപയോഗിച്ചു പറഞ്ഞതാണ്, ഇങ്ങനെ വെള്ളം ഉപയോഗിക്കല്ലേ, വളരെ കുറച്ച് പോരെ നിനക്ക് വെള്ളം, എനിക്കിത് പോരാന്ന് പറഞ്ഞു. നിന്നെക്കാളും ഖൈറായ ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിനക്കാളും കുറച്ച് വെള്ളം ഉപയോഗിച്ച് ഒതു കൊടുത്തിട്ടുണ്ടല്ലോ എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ മനുഷ്യനോട് പറഞ്ഞു കൊടുത്തു. ഭൂമിയിൽ ഭൂമിയുടെ 3/2 ഭാഗം അള്ളാഹു ഉപ്പുവെള്ളമാണ് വെച്ചിട്ടുള്ളത്. എല്ലാ സമുദ്രങ്ങളും ഉപ്പുവെള്ളമാണ്. ശുദ്ധവെള്ളം ആശ്രയിച്ചേ നമുക്ക് ജീവിക്കാൻ കഴിയും. ശുദ്ധവെള്ളം നമുക്ക് കിണറുകളിലൂടെ അള്ളാഹു നൽകുന്നുണ്ട്, പുഴകൾ, അരുവികൾ, ജലാശയങ്ങൾ. പക്ഷേ
ഈ ജലാശയങ്ങളൊക്കെ വറ്റിക്കൊണ്ട് ഇതിനൊക്കെ വെള്ളം കുറഞ്ഞു വരും, കിണറുകൾ വറ്റിപ്പോകും. അല്ലെ, വർഷക്കാലം ഒന്ന് പിന്തിക്കഴിഞ്ഞാൽ നമുക്ക് ബേജാറുകളാണ്. അടിയന്തര മന്ത്രിസഭാ യോഗങ്ങൾ, എന്ത് മന്ത്രിസഭാ യോഗം അവർക്ക് മഴക്കി തരാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ഉടനോടും കേന്ദ്രത്തേക്ക്, എന്ത് കേന്ദ്രം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? മഴക്ക് മഴ തന്നെ വേണ്ടേ? അത് അള്ളാഹു തന്നെ തരണ്ടേ? ആർക്കും ഇടപെടാൻ കഴിയില്ല. അള്ളാഹുവിന്റെ മാത്രം, അള്ളാഹുവിന്റെ കുദറത്ത്, അള്ളാഹു തആല അവന്റെ റഹ്മത്ത് ഇറക്കിയാൽ മാത്രമേ കിട്ടുകയുള്ളൂ. വെള്ളം ഇവാപ്പറേഷൻ നടക്കും. വെള്ളം, നമ്മളിപ്പോ ഒരു ഗ്ലാസ് വെള്ളം റൂമിൽ വെച്ചിട്ട് നാട്ടിൽ പോയി എന്ന് വിചാരിക്കുക, നാട്ടിൽ പോയി തിരിച്ചു വരുമ്പോ ആ ഗ്ലാസ്സിലെ വെള്ളം കുറഞ്ഞിട്ടുണ്ടാവും. എന്താ സംഭവിച്ചത്? വെള്ളം താനെ നീരാവിയായി പോകും. ഇവാപ്പറേഷൻ എന്ന് പറഞ്ഞ സംഭവം വെള്ളത്തിൽ നടക്കുന്നുണ്ട്. ഒരു ഗ്ലാസ്സിൽ വെക്കുമ്പോ കുറച്ച് സമയം എടുക്കും ആ വെള്ളം. ഒരു ആറു മാസത്തിൽ ഇവനൊക്കെ പോയാൽ ഏകദേശം ഫുൾ ഗ്ലാസ് അര ഗ്ലാസ്സിന് താഴെ എത്തിയിട്ടുണ്ടാവും. നേരെ മറിച്ച് ഒരു പാട്ട വെള്ളം നമ്മൾ വെള്ളം വലിച്ചെടുക്കാത്ത പ്രതലത്തിന് ഒഴിച്ചു പോയാൽ അതിലും പെട്ടെന്ന് ആ വെള്ളം വറ്റിപ്പോവും. എന്തേ, ആ വെള്ളത്തിന് പരന്നു കിടക്കാനുള്ള അവസരം കൊടുത്തപ്പോ പെട്ടെന്ന് അത് നീരാവിയായി പോകുന്നതാണ്. ജലം വലിച്ചെടുക്കുന്ന സ്ഥലം പോകട്ടെ, അതല്ലാത്ത തന്നെ പരത്തി വെച്ചാൽ തന്നെ പെട്ടെന്ന് ഗ്ലാസ്സിലാകുമ്പോ മേൽഭാഗത്തിനേ പോകുള്ളൂ, അതിന്റെ പ്രതലം പരക്കുമ്പോ പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകും, നീരാവിയായി പോകും. അപ്പോ വെള്ളം നഷ്ടപ്പെടുമ്പോൾ അതിലേക്ക് ആഡ് ചെയ്യണം. എവിടുന്നാണ് ആഡ് ചെയ്യേണ്ടത്? ആരാണ് അതിലേക്ക് ചൊരിച്ചു തരേണ്ടത്? അല്ലാഹു തആല ആകാശത്തെ ലോകത്ത് തന്നെ ചൊരിച്ചു തരണം. അല്ലെ, നമുക്ക് കുടിക്കാൻ ഇപ്പോ ഡിസാലിനേഷൻ ചെയ്തിട്ട് കടൽ വെള്ളം ശുദ്ധീകരിച്ചിട്ട് നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റുമെന്ന് വിചാരിക്കാം. പക്ഷേ ആയിരക്കണക്കിന് ജീവജാലങ്ങൾ മരുഭൂമിയിലുണ്ട്. അവകൾക്ക് തിന്നാൻ പുല്ല് വേണം, ചെടികൾ വേണം. ആര് പോയി നനച്ചു കൊടുക്കുന്നതൊക്കെ? എത്രയോ നമ്മൾ കാണാത്ത പക്ഷികൾ, ജീവജാലങ്ങൾ അള്ളാഹുവിന്റെ ഭൂമിയിൽ ജീവിക്കുന്നു. ഇവക്കൊക്കെ അള്ളാഹുവിന്റെ ആകാശം തരുന്ന വെള്ളം കൊണ്ടേ നനവ് സ്വീകരിക്കാൻ പറ്റും. ആ നനവ് പിടിച്ചു വെക്കുകയാണ്. മരുഭൂമിയിലൊക്കെയുള്ള ചെടികൾ ഭയങ്കര അത്ഭുതമാണ്, അത്ഭുതമാണ്. അള്ളാഹുവിന്റെ കുദറത്തിന്റെ ഭയങ്കര അത്ഭുതമാണ്. നമ്മുടെ നാട്ടിലൊക്കെ വെള്ളം നമ്മൾ സ്ഥിരം ഒഴിച്ചു കൊടുക്കുന്ന, നമ്മള് മാവിനോ മറ്റ് നമ്മൾ വളർത്തുന്ന, നമ്മൾ നട്ട് വളർത്തുന്ന ചെടികൾക്കോ വെള്ളം ഒരു മാസം കൊടുക്കാതിരുന്നാണ് അത് ഉണങ്ങിപ്പോകുന്നു. എത്രയും നല്ല ഫെർട്ടൈൽ മണ്ണ നമ്മുടെ നാട്ടിലെ മണ്ണ്, നല്ല ഫലഭൂയിഷ്ഠമായ മണ്ണ. വെള്ളം കൊടുക്കാതിരുന്നാൽ ഉണങ്ങിപ്പോവുകയാണ്. ഈ മരുഭൂമിയിൽ ഒരു മഴ, രണ്ട് മഴ കിട്ടിയാലായി. എന്താണ് ആ മഴയുടെ അവസ്ഥയൊക്കെ കേരളക്കാരായ നമുക്കറിയാലോ. എന്താണ് മഴ നമ്മുടെ നാട്ടിൽ ഇവിടെയെന്ന്? ആ കിട്ടുന്ന മഴയിൽ പിടിച്ചു നിൽക്കുകയാണ് നമ്മൾ കാണുന്ന പുല്ലുകളും ചെടികളൊക്കെ മരുഭൂമിയിൽ കാണുന്നത്. അതിന്റെ ചുറ്റും മണലാണ്. ആ മണലിന്റെ അരികത്ത് വെള്ളത്തിന്റെ ഒരു അംശം ഉണ്ടാവില്ല. പക്ഷെ എന്തൊരു തളിർത്തു നിൽക്കുന്ന, എന്തൊരു നല്ല ശോഭയുള്ള പച്ചപ്പുള്ള ചെടികളാണ്. അള്ളാഹു തആല ഇത്തരം ചെടികൾക്ക് ചില അത്ഭുതം കൊടുത്തിട്ടുണ്ടെന്നാണ്. വാട്ടർ, അതിന്റെ വളരെ കുറഞ്ഞ വെള്ളം ഉപയോഗിക്കുക, അതിൽ നിന്ന് ഇവാപ്പറേഷൻ, വെള്ളം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഇലകളുടെ വണ്ണം കുറച്ചു കൊടുക്കുക. വീതി കുറഞ്ഞ ഇലകളാണ് കൊടുക്കുന്നത്. കാരണം ഇലകൾ പരന്നുപോയാൽ അത്രയും സ്ഥലത്ത് നിന്ന് വെള്ളം നഷ്ടപ്പെടും. ഇലകൾ ചുരുക്കി കൊടുക്കുകയാണ്. ഈത്തപ്പനൊക്കെ അങ്ങനെയാണ്. ഈത്തപ്പന അങ്ങനെയാണ്, വളരെ കുറച്ച്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനായ മനുഷ്യന്റെ ഉദാഹരണമാണ് ഈത്തപ്പന എന്ന് പറഞ്ഞു. വൃക്ഷങ്ങളിൽ ഒരു വൃക്ഷമുണ്ട്, ആ വൃക്ഷം മുഅ്മിനായ മനുഷ്യന്റെ ഉദാഹരണമാണ്. അത് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റുമോ? ഒരു ചോദ്യമായി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിനോട് ചോദിച്ചു. ജനങ്ങൾ മുഴുവനും പ്രാന്തപ്രദേശത്ത് വാദികളിലുള്ള മരങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കാൻ തുടങ്ങി. ഏതായിരിക്കും ആ മരം എന്നിങ്ങനെ. ഇവന് അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനെന്ന് കുട്ടിയാണ്, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന് ഈത്തപ്പനയാണെന്ന്. പക്ഷെ ഞാൻ വലിയ വലിയ ആളുകളൊക്കെ ഇരിക്കുമ്പോ ഞാൻ അങ്ങ് എടുത്തു പറയുന്നത് ശരിയല്ലല്ലോ, ഞാൻ മിണ്ടാതിരുന്നു. അങ്ങനെ എല്ലാവരോടും തങ്ങൾ ചോദിച്ചു. അവരെന്തൊക്കെയോ മരങ്ങളുടെ പേര് പറഞ്ഞു, എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അന്നഹലതു യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു, ഈത്തപ്പനയല്ലേ നബിയേ? അത് ഈത്തപ്പന തന്നെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഈത്തപ്പനയാണ്. നമ്മൾ വിചാരിക്കും തെങ്ങില്ലാത്തതുകൊണ്ടായിരിക്കും അള്ളാഹു റസൂല പറഞ്ഞത്. സല്ലല്ലാഹു അലൈഹി വസല്ലം, തെങ്ങാണെങ്കിൽ തെങ്ങ് എന്ന് പറഞ്ഞു കൊടുക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അന്നത്തെ അറബികൾ ഇന്ത്യയിലേക്ക് വന്നു പോകുന്ന ആൾക്കാരാണ്. കേരളത്തിലെ കോഴിക്കോട്ടേക്കും അതുപോലെ തന്നെ കൊച്ചിയിലേക്കൊക്കെ എപ്പോഴും സ്ഥിരമായി വന്നു പോകുന്ന യാത്രക്കാരാണ് അറബികൾ, കച്ചവടക്കാർ. അവർക്ക് തെങ്ങറിയാം, തേങ്ങ അറിയാം. നാറജീൽ എന്ന അറബിയിൽ തേങ്ങക്ക് പേര് പോലുമുണ്ട്. പിന്നെന്താ പ്രശ്നം? നമ്മൾ പറയും തെങ്ങിനെ പോലെയാണ് ഈത്തപ്പനല്ലേ. എല്ലാം അതിന്റെ മട്ടൽ ഉപയോഗിക്കാം, അതിന്റെ തടി ഉപയോഗിക്കാം, അതുകൊണ്ട് കയറുണ്ടാക്കാം, മട്ടലെടുക്കാം. അതിലപ്പുറം ഈത്തപ്പനയിൽ മറ്റൊരു അത്ഭുതമുണ്ട്, തെങ്ങിലില്ലാത്ത അത്ഭുതമുണ്ട്. ഈത്തപ്പന വളരെ കുറച്ച് വെള്ളം സ്വീകരിച്ച് ഒരുപാട് കൊടുക്കുന്ന സാധനമാണ്. കുറച്ച് വെള്ളം എടുക്കുള്ളൂ, വളരെ കുറച്ച് വെള്ളം മതി. ആ കുറഞ്ഞ വെള്ളം എടുത്തിട്ട് ഏറ്റവും മധുരമുള്ള പഴവർഗം നൽകും. ഏറ്റവും നല്ല ശക്തമായ തണൽ കിട്ടുന്ന മരുഭൂമിയിലെ തളരാത്ത തണലുള്ള ഒരു വൃക്ഷമാണ് ഈത്തപ്പന. മുഅ്മിനായ മനുഷ്യൻ അങ്ങനെയാണെന്നാണ്.
നമ്മളൊക്കെ പറയാറുണ്ട് ഈ ഹദീസ് ഓർമ്മ വരുമ്പോ മദ്രസ ഉസ്താദുമാരാണ് എനിക്ക് ഓർമ്മ വരാ. കാരണം ഇൽമ പഠിപ്പിക്കുന്നതിന് വളരെ കുറച്ച് തുച്ഛമായ ശമ്പളം, വളരെ കുറഞ്ഞ വേതനം വാങ്ങിയിട്ട് വളരെ കൂടുതലായ ഖൈറാത്തുകൾ തിരിച്ചു നൽകുക, കുറച്ചേ കിട്ടണുള്ളൂ, പക്ഷെ കൊടുക്കുന്നത് കൂടുതലാണ്. മത്തലുഹാ കമത്തലി, മുഅ്മിനായ മനുഷ്യന്റെ ഉദാഹരണം അങ്ങനെയാണെന്നാണ്. കുറേ കിട്ടണം അതല്ല, കുറച്ച് കിട്ടിയാൽ മതി. പക്ഷെ ജനങ്ങൾക്ക് കൊടുക്കുന്നത് ഒരുപാടാണ്, കുറച്ചേ കിട്ടണുള്ളൂ, നൽകുന്നത് കൂടുതലാണ്. മുഅ്മിനായ മനുഷ്യൻ അങ്ങനെയാവണമെന്നാണ്. കുറച്ച് വെള്ളെടുക്കുക, ആ മരുഭൂമിയിലെ മണ്ണ് എത്ര, എന്താണ് ആ മണ്ണിന്റെ അവസ്ഥ, അതിൽ നിന്ന് ഏറ്റവും നല്ല മധുരമുള്ള പഴം, നല്ല മധുരമുള്ള ഏറ്റവും നല്ല ഫൈബറുള്ള നല്ല പഴമാണ് ഈത്തപ്പനയുടെ ആ ഫലം. ഈത്തപ്പനയാണെങ്കിലോ കുറച്ചേ വെള്ളം അതിൽ വേണ്ടു, വളരെ കുറച്ച് മതി. തെങ്ങ് അങ്ങനെയല്ല, തെങ്ങിന് നല്ല വെള്ളം വേണം, വളം വിട്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ തേങ്ങ കഴിക്കൂല. ഈത്തപ്പനക്ക് അതൊന്നുമല്ല പ്രശ്നം. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ മുഅ്മിനായ മനുഷ്യനോട് ചേർന്ന് നിൽക്കുന്നത് ഈത്തപ്പനയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ ആ വെള്ളത്തിന്റെ ഉപയോഗത്തിലും അത് നൽകുന്നതിലും ഒക്കെയുള്ള ഒരുപിടി അത്ഭുതങ്ങൾ, അതിന്റെ എല്ലാ മുഅ്മിനായ മനുഷ്യന് എല്ലാം ഉപകാരമാണെന്ന് പറഞ്ഞ പോലെയാണ് ഈത്തപ്പനയുടെ അവസ്ഥ. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനിൽ ജലാംശം നഷ്ടപ്പെടുമ്പോൾ ഭൂമിയുടെ മുകളിലേക്ക് വർഷിച്ചു തരുന്ന അള്ളാഹുവിന്റെ നിഅമത്താണ്, റഹ്മത്താണ് മഴ എന്ന് പറയുന്നത്. യാ അല്ലാഹ്, ആ മഴ അള്ളാഹു തന്നെങ്കിൽ മാത്രമേ കരയിലുള്ള ജീവജാലങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയും. അപ്പോഴേ കിണറ്റിൽ വെള്ളം ഉണ്ടാകും, അപ്പോഴേ നമ്മുടെ പുഴകളിൽ വെള്ളം ഉണ്ടാകും, അപ്പോഴേ നമ്മുടെ ജലാശയങ്ങളിൽ വെള്ളം നിലനിൽക്കും. അത് വറ്റിപ്പോകുന്നത്, അണ്ടുപോകുന്നത്, അതിന് പകരം അള്ളാഹു ഒഴിച്ചു തരികയാണ്. അലം തറ, അങ്ങ് കണ്ടില്ലയോ നബിയെ, അള്ളാഹുവാണ് മേഘങ്ങളെ മെല്ലെ 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 തള്ളിക്കൊണ്ടുപോരുന്നത്. മേഘങ്ങളെ തള്ളിക്കൊണ്ടുപോകുന്നത് കാറ്റിനാലാണെന്ന് അല്ലാഹു തആല വിവരിക്കുന്ന ഒരുപാട് ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. കാറ്റിനെ അയക്കുകയാണ് അല്ലാഹു. കാറ്റിനെ ഹുവല്ലദീ യുർസിലുർ റിയാഹ, അല്ലാഹുവാണ് കാറ്റുകളെ അയക്കുന്നത്. മുബശ്ശിറാത്തിൻ ബൈന റഹ്മത്തി, അല്ലാഹുവിന്റെ റഹ്മത്ത് വരുന്നുണ്ട് എന്ന് പറഞ്ഞറിയിക്കാൻ ഒരു കാറ്റിങ്ങനെ പോകും, ആ മഴ വരുന്നുണ്ടല്ലോ, അല്ലാഹുവിന്റെ റഹ്മത്ത് വരുന്നുണ്ട് എന്ന സന്തോഷവാർത്ത, ബുഷ്റാ, സന്തോഷവാർത്ത അറിയിക്കാൻ വേണ്ടി അല്ലാഹു തആല കാറ്റിനെ അയക്കുന്നുവല്ലോ. ആ കാറ്റാണ് അല്ലാഹുവിന്റെ അപാരമായ വലിയൊരു നിഅമത്താണ് കാറ്റ്. കാറ്റിലൂടെയാണ് മേഘങ്ങളെ തള്ളിക്കൊണ്ടുപോകുന്നത്. കാറ്റ് എന്ന് പറഞ്ഞത് തന്നെ വലിയ അത്ഭുതമാണ്. കാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ഫീൽ ചെയ്യാനേ പറ്റുള്ളൂ, കാണാൻ പറ്റാത്ത സാധനമാണ്. അന്തരീക്ഷത്തിലെ വായുവിന്റെ കണങ്ങൾക്കാണ് നമ്മൾ കാറ്റ്, അതിന് വായു എന്ന് പറയാം. ഈ വായുവിന്റെ കണങ്ങൾ ചൂടും തണുപ്പും ആകുമ്പോ സൂര്യപ്രകാശത്തിന്റെ ചൂടുകൊണ്ടും അതുപോലെ തന്നെ രാപ്പകലുകൾ മാറി മാറി വരുന്നതിലൂടെയുള്ള ഈ അന്തരീക്ഷത്തിന്റെ ടെമ്പറേച്ചറിന്റെ വ്യത്യാസം, ഇതിലൂടെയാണ് കാറ്റുകൾ സഞ്ചരിക്കുന്നത്. എത്രയാ കാറ്റിന്റെ ഒക്കെ സ്പീഡ്! അല്ലാഹു തആല അവന്റെ ശിക്ഷയായി ഇറക്കുന്ന കാറ്റുകൾ മണിക്കൂറിൽ 300 മുതൽ 500 വരെ കിലോമീറ്റർ വേഗതയുള്ള കാറ്റുകൾ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു മണിക്കൂറിൽ അത്രയും സ്പീഡിൽ പോകുന്ന കാറ്റുകൾ, എന്താ ഇപ്പൊ സംഭവിച്ചത്? ആരാണ് കാറ്റിനെ ഇളക്കി വിട്ടത്? ആരും ഇളക്കിയതല്ല. ഇവിടെയുള്ള കാറ്റ് തണുപ്പുള്ള കാറ്റാണ്, അന്തരീക്ഷം തണുപ്പാണ്, ഇവിടെ ചൂടാണ്. ചൂടാകുമ്പോ ഇവിടെ ലൂസാകും, ലൂസാകുമ്പോ ഈ കട്ടിയുള്ള ഭാഗം ഇതിലേക്ക് വരാൻ തുടങ്ങും, ഇങ്ങോട്ട് ചേക്കാറ. ഇവിടെ സാന്ദ്രത കൂടിയിരിക്കും തണുത്ത ഭാഗത്ത്. ചൂടാകുമ്പോ സാന്ദ്രത കുറവാണ്. സാന്ദ്രത കുറവാകുമ്പോ അവിടെ കുറച്ച് സ്പേസ് ഉണ്ട് എന്ന് തോന്നും. അപ്പോ ഈ തണുത്ത കാറ്റ് ഇങ്ങോട്ടും ഇങ്ങോട്ട് മൂവ് ചെയ്യാണ്, നമ്മൾ പറയും കാറ്റടിക്കാൻ തുടങ്ങി. ഇവിടെ ചൂടായിട്ടേ ഉള്ളൂ, ഇവിടെ തണുപ്പാണ്. തണുപ്പും ചൂടും വരുമ്പോഴാണ് കാറ്റ് നീങ്ങുന്നത്. ചൂടാകുന്നിടത്ത് തണുപ്പിടുന്ന കാറ്റ് നീങ്ങിയാണ്, നമ്മളതിനെ പറയും വായുവിന്റെ ചലനം എന്ന് പറയും. ഈ ചലനം അല്ലാഹു തആല വളരെ പെട്ടെന്ന് ഇതിന്റെ ടെമ്പറേച്ചറിൽ കാര്യമായ വ്യത്യാസം വന്നാൽ ഭയങ്കര സ്പീഡിലാണ് പിന്നെ പോകുന്നത്. അപ്പോ അന്തരീക്ഷമാണ്, ഇങ്ങനെ കാറ്റുണ്ടാവണമെങ്കിൽ സൂര്യൻ വേണം, വായു ചലിക്കണമെങ്കിൽ രാവും പകലും വേണം. മുഴുസമയം രാത്രിയാണെങ്കിലും പറ്റില്ല, മുഴുസമയം പകലാണെങ്കിലും പറ്റില്ല. ഈ നാല് കാലാവസ്ഥകൾ മാറി മാറി വരണം. സുബ്ഹാനല്ലാഹ്. വിന്ററും സമ്മറും സ്പ്രിങ്ങും ഓട്ടം, ഈ സീസണുകൾ മാറി മാറി വരേണ്ടതിന് അന്തരീക്ഷത്തിൽ മാറ്റം വരണം. ഇതൊക്കെ ഉണ്ടാകുന്നത് എങ്ങനെയാ? കാറ്റുകൊണ്ട്. യാ അല്ലാഹ്, വലിയ അത്ഭുതമായിട്ടാണ് അല്ലാഹു തആല കാറ്റുകളെ സംബന്ധിച്ച് പറയുന്നത്. ഈ കാറ്റുകളാണ് മേഘത്തെ യുസ്ജി,
അസ്ജ എന്ന് പറഞ്ഞാൽ മെല്ലെ കൊണ്ടുപോകുന്ന, കാറ്റിന് സ്പീഡ് ഉണ്ട്, പക്ഷേ കാറ്റ് മേഘത്തെ തള്ളിപ്പോകുമ്പോ ആ മേഘപടലങ്ങൾ വെള്ളം നിറഞ്ഞ കണികകളാണ്. ഇവയെ കൊണ്ടുപോകുമ്പോൾ കാറ്റിന്റെ ആ പോകുന്ന മേഘത്തിന്റെ സ്പീഡ് സ്ലോ ആണ്, വളരെ മെല്ലെയാണ് പോകുന്നത്. കാറ്റ് തള്ളിപ്പോകുന്നുണ്ട്, കാറ്റ് എങ്ങനെ പോകുന്നുണ്ട്, പക്ഷേ മേഘം പോകുന്നത് മെല്ലെയാണ്. മേഘത്തിലൂടെ കാറ്റങ്ങ് തെളിച്ചു കൊണ്ടുപോകുകയാണ്. കാറ്റ് എങ്ങനെ പോകുന്നു, മുമ്പ് ഓവർടേക്ക് ചെയ്തു പോകുന്നുണ്ട്. മേഘം മെല്ലെ മെല്ലെ വരെ യൂസ് ജി അല്ലാഹു പറയുന്നത് മെല്ലെ മേഘത്തെ തള്ളിക്കൊണ്ടുപോകുന്നു. സുമ്മ പിന്നീട് യുഅല്ലിഫു ബൈന അല്ലാഹു സുമ്മ എന്ന് പറഞ്ഞാൽ അറബിയിൽ ഉടനെ ഒരു കാര്യം സംഭവിച്ചു എന്ന് പറയണമെങ്കിൽ ഫ എന്നാണ് പറയാ. ഹർഫു അത്ഫ ആണ് സുമ്മ എന്നത്. ഒരു ഉദാഹരണം പറയാം. ജാ മുഹമ്മദ് വ ഇബ്രാഹിം, മുഹമ്മദ് വന്നു, ഇബ്രാഹിമും വന്നു, രണ്ടാളും വന്നു, രണ്ടുപേരും വന്നു എന്ന് പറയണമെങ്കിൽ ജാ മുഹമ്മദ് വ ഇബ്രാഹിം. ഇതിൽ ആരാണ് ആദ്യം വന്നതെന്നോ ആരാണ് ശേഷം വന്നതെന്നോ എന്ന് വ്യക്തമല്ല. രണ്ടാളും വന്നേന്നായിട്ടുള്ളൂ, രണ്ടാളും വന്നിട്ടുണ്ട്. പക്ഷെ ജാ മുഹമ്മദുൻ ഫ ഇബ്രാഹിം, മുഹമ്മദ് വന്നു ഉടനെ തന്നെ ഇബ്രാഹിമും വന്നു. അപ്പൊ ഫ എന്ന് പറഞ്ഞപ്പോ ഉടനെ എന്ന് ലിതഅഖീബ് എന്ന് പറയും, ഉടനെ തന്നെ വന്നു എന്ന് അർത്ഥം വന്നു. അപ്പോ വാവ് ഒഴിവാക്കിയിട്ട് ഫ എന്ന് പറഞ്ഞാൽ ഉടനെ എന്ന് അർത്ഥം വന്നു. ഇനി അതുമല്ല, ജാ മുഹമ്മദ് സുമ്മ ഇബ്രാഹിം, മുഹമ്മദ് വന്നു പിന്നെ ഇബ്രാഹിം വന്നു. മുഹമ്മദ് വന്നു പിന്നെ കൊറേ നേരം കഴിഞ്ഞപ്പോ ഇബ്രാഹിമും വന്നു, അങ്ങനെ പിന്നെ ഞങ്ങളെ മീറ്റിംഗ് ആണ് തുടങ്ങി എന്ന് പറയുന്ന വിചാരിച്ചോളൂ. ഉദാഹരണം പറയാം, ഈ വാവും ഫാനും സുമ്മക്കൊക്കെ അർത്ഥ വ്യത്യാസങ്ങളുണ്ട്. വാ എന്ന് പറഞ്ഞാൽ ഏതാണോ അത് ഒരുമിച്ച് വന്നു എന്നോ ഒരാൾ ആദ്യം വന്നു എന്നോ ആരാ ശേഷം, ഇതൊന്നും വ്യക്തമല്ല. ഫ എന്ന് പറഞ്ഞാൽ ഉടനെ എന്ന് അർത്ഥമാണ്. സുമ്മ എന്ന് പറഞ്ഞാൽ കുറച്ചിനി തറാഹി, കുറച്ചു നേരം സാവകാശം കഴിഞ്ഞിട്ടാണ്. നീ അല്ലാഹു പറഞ്ഞു നോക്കൂ, അലം തറ നിങ്ങൾ കാണുന്നില്ലേ, അന്നല്ലാഹ തീർച്ചയായും അല്ലാഹു യുസ്ജി സഹാബൻ, അല്ലാഹുവാണ് മേഘങ്ങളെ മെല്ലെ മെല്ലെ തള്ളിക്കൊണ്ടുവരുന്നത്. സുമ്മ പിന്നീട് ഉടനെയല്ല, അങ്ങനെ തള്ളിക്കൊണ്ടുവന്നു. അന്തരീക്ഷത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മേഘങ്ങൾ ഇങ്ങനെ തള്ളി വന്ന് യുഅല്ലിഫു ബൈന, ആ മേഘങ്ങളെ അല്ലാഹു തആല കൂട്ടിച്ചേർത്ത് ഒരു മേഘ സമൂഹമാക്കി മാറ്റുകയാണ്. അതിനൊരുപാട് സമയമെടുക്കുന്നുണ്ട്, അത് ഉടനെയല്ല. മേഘങ്ങൾ പോയിട്ട് ഉടനെ തന്നെയല്ല, കുറച്ച് സമയമെടുക്കുന്നുണ്ട്. അതുകൊണ്ട് സുമ്മ അല്ലാഹുവിന്റെ കലാമിന്റെ വാക്കുകൾ വളരെ ഭയങ്കരമാണ്, കണിശമാണ്, കൃത്യമാണ്. സമയമെടുത്തിട്ടാ വളരെ പെട്ടെന്നല്ലല്ലോ മഴ പെയ്യുന്നത്. ആ സമയമെടുക്കുന്നോട് എന്നിട്ട് ഈ മേഘത്തെ അല്ലാഹു തആല റുഖാമാക്കി മാറ്റുന്നു. റുഖാം എന്ന് പറഞ്ഞാൽ ഒന്നിനു മീതെ മറ്റൊന്നായി അട്ടിയട്ടിയായി നിൽക്കുന്ന മേഘം എന്നാണ്. അപ്പോ മേഘങ്ങളെ കൂട്ടിയോജിപ്പിച്ചു, മേഘങ്ങൾ ഇങ്ങനെ മുഅല്ലഫ ഒരുമിച്ച് യുഅല്ലിഫു ബൈന അങ്ങനെയായി കഴിഞ്ഞു. എന്നിട്ട് ആ കൂടിച്ചേർന്ന മേഘങ്ങൾ അന്തരീക്ഷത്തിന്റെ വായുപടലങ്ങളുമായി കൂടിച്ചേർന്ന് തണുക്കണം, തണുത്തുറക്കണം. അങ്ങനെ കണികകൾ ഒന്ന് മറ്റൊന്നിലേക്ക് ചേർന്ന് മല പോലെ, പർവ്വതങ്ങളെ പോലെ റുഖാമൻ, അതിന് പറയുന്നത് ക്യുമുലിഫോർമർ ഹീറ്റ് ക്ലൗഡ്സ് എന്നാണ്. അങ്ങനെ ഒന്നിന് മീതെ മറ്റൊന്നായി കൂട്ടമായി നിൽക്കുന്ന മേഘത്തിനാണ് റുഖാം എന്ന് പറയാ. അങ്ങനെ മേഘമാകാനും സമയമെടുക്കുന്നുണ്ട്. സുമ്മ എന്ന പറഞ്ഞത് അപ്പോ മെല്ലെ തള്ളിക്കൊണ്ടുവന്നു, പിന്നെ വളരെ സാവകാശമാണ് മേഘത്തിന്റെ സമൂഹമാകുന്നത്, പിന്നെയാണ് വളരെ സാവകാശത്തിലാണ് അതിനെ റുഖാമൻ ഒന്നിന് മീതെ മറ്റൊന്നായി നിൽക്കുന്ന ക്യുമുലിഫോർമർ ഹീറ്റ് ക്ലൗഡ്സ്. അങ്ങനെ ആയി ആ ഒരു രൂപത്തിലേക്ക് മേഘം രൂപപ്പെട്ട് കഴിഞ്ഞാൽ ഫതറൽ വദഖ യഖ്റുജു മിൻ ഖിലാലി, അതായി കഴിഞ്ഞാൽ പിന്നെ മഴ വർഷിക്കുകയാണ്. ഫതറ ഉടനെ കാണാൻ കഴിയും. ഫ എന്ന് പറഞ്ഞു ഫ റുഖാമായി കഴിഞ്ഞാൽ പിന്നെ മഴ വർഷിക്കലായി. സുബ്ഹാനല്ലാഹ്, റുഖാമാവാൻ സമയമെടുക്കുന്നുണ്ട്, അത് മുഅല്ലഫത്താകാൻ സമയമെടുക്കുന്നുണ്ട്, മേഘം വരാനും സമയമെടുക്കുന്നുണ്ട്. ഇതൊക്കെ അല്ലാഹുവിന്റെ ആ പ്രയോഗങ്ങളിൽ സുമ്മ സുമ്മ എന്ന് രണ്ടിടത്തും മഴ വർഷിക്കുന്ന സ്ഥലം വന്നപ്പോ ഫതറൽ വദഖ, റുഖാമായി കഴിഞ്ഞാൽ ക്യുമുലിഫോർമർ ഹീറ്റ് ക്ലൗഡ് ആ ഒരു സ്റ്റേജിലേക്ക് മേഘം എത്തിക്കഴിഞ്ഞാൽ പിന്നെ മഴ വർഷിക്കുകയായി. എങ്ങനെയാണ് മഴ വർഷിക്കുന്നത് എന്ന് കൃത്യമായിട്ട് ഇന്നും ശാസ്ത്രത്തിന് പറഞ്ഞുതരാൻ കഴിഞ്ഞിട്ടില്ല. ഇതൊരു വലിയ അത്ഭുതമാണ്. ഇന്നും ഇങ്ങനെയാണ്, ചില പ്രത്യേക സാഹചര്യത്തിൽ അതിന്റെ ടെമ്പറേച്ചറിൽ വ്യത്യാസം വരുന്നു. എന്താണ് ഈ പ്രത്യേക സാഹചര്യം എന്ന് പറയുമ്പോ എന്താണ് അവിടെ സംഭവിക്കുന്നത് വ്യക്തമല്ല.
എന്തോ സംഭവിക്കുന്നുണ്ട്. ഇടിമിന്നലിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു, ഇടിമിന്നലും മേഘങ്ങൾ. നമ്മൾ വിചാരിച്ചു ചെറുപ്പത്തിലൊക്കെ മേഘം കൂട്ടിമുട്ടുന്ന ശബ്ദമാണ് ഈ കേൾക്കുന്നത്. അങ്ങനെ ഒരു മുട്ടൽ അവിടെ നടക്കുന്നില്ല അല്ലേ. അന്തരീക്ഷത്തിൽ നെഗറ്റീവ് പോസിറ്റീവ് ചാർജുകളാണ്. സുബ്ഹാനല്ലാഹ്, അന്തരീക്ഷത്തിൽ ഒരുപാട് വൈദ്യുത ചാർജുകളുള്ള വായു കടന്നു പോകുന്നുണ്ട്. ആ വായുവിന്റെ ചലനത്തിലൂടെ പെട്ടെന്നുണ്ടാകുന്ന ഈ ഘോരമായ ശബ്ദം, അതീ വളരെ ബ്രൈറ്റായ വെളിച്ചം, ലൈറ്റ്നിങ്, ഇതൊക്കെ സംഭവിക്കുന്നത് ഇന്നും അതിന്റെ മൈന്യൂട്ട് വിഷയങ്ങൾ പറഞ്ഞു തരാൻ സയൻസിന് പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഭൂമി തീർന്നിട്ടില്ല, എന്നിട്ടാണ് നമ്മൾ ചൊവ്വയിലേക്ക് പോകുന്നത്. നമ്മൾ ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും സാറ്റേണിലേക്കൊക്കെ പോയിക്കൊണ്ട് ഇവിടെ തന്നെ തീർന്നിട്ടില്ല. ഇവിടുത്തത് മനസ്സിലാവാത്ത എത്രയോ അത്ഭുതങ്ങളാണ് അള്ളാഹുവിന്റെ ഭൂമിയിൽ. ഭൂമി മനസ്സിലായി കഴിഞ്ഞോ? ഇല്ല. ഇവിടെ തന്നെ നിന്നിട്ട് ഇതൊക്കെ ഒന്ന് തെളിയിച്ചു നിന്നിട്ട് പോരെ അടുത്ത പോക്ക് എന്നൊക്കെ ചോദിക്കാൻ തോന്നാറുണ്ട് അല്ലേ. ബർമുഡ ട്രയാങ്കിൾ, ആ പറഞ്ഞ ആ ഒരു വലിയ അത്ഭുതമുള്ള പ്രദേശമാണ് ബർമുഡ ട്രയാങ്കിൾ. എന്താണോ അവിടെ സംഭവിക്കുന്നത്, എന്ത് ഗ്രാവിറ്റേഷൻ ആണോ അവിടുത്തെ, അന്തരീക്ഷത്തിന്റെ പ്രശ്നമാണോ, ഫ്ലൈറ്റിനെ പറക്കാൻ പറ്റുന്നില്ല, താഴേക്ക് അല്ലേ, കപ്പലുകൾ മുങ്ങി പോവുകയാണ്. 25,000 കപ്പലുകളും ബോട്ടുകളും അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ഇങ്ങനെ ഒരു പ്രദേശം അള്ളാഹുവിന്റെ ഭൂമിയിൽ ഉണ്ടെങ്കിൽ ഇതിനെ പറ്റി പഠിക്കണ്ടേ അല്ലെ. നാഷണൽ ജിയോഗ്രഫിക് അവരൊക്കെ ഒരു പഠനം നടത്തിയിട്ടുണ്ട്, ബർമുഡ, ദി മിസ്റ്ററി ഓഫ് ഓഫ് ബർമുഡ ട്രയാങ്കിൾ. ഒരുപാട് സീരിയസ് ആയിട്ടുള്ള നാലുപേർ പറയും ഇറ്റ്സ് എ മിസ്റ്ററി, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, എന്തോ ഒരു നിഗൂഢത അവിടെ ഉണ്ട്. അത് കൂടെ എന്താന്ന് പറഞ്ഞേരി, ഇതിനാണ് നമ്മൾ കാതോർക്കുന്നത്. പക്ഷെ പറഞ്ഞുതരാൻ പറ്റുന്നില്ല, അറിയുന്നില്ല. ഇപ്പൊ അടുത്ത സമയത്താണ്, 2-3 വർഷങ്ങൾക്ക് മുമ്പാണ് ഫ്രാൻസിന്റെ ഒരു ഫ്ലൈറ്റ് അവിടെ മിസ്സായി പോയത് അല്ലേ. വളരെ അടുത്ത സമയത്താണ്, ഒന്നും അത് ഒരു ട്രേസും കിട്ടുന്നില്ല, അതിന്റെ ഒരു ഒന്നും കിട്ടാനില്ല. എന്താണ് അവിടെ സംഭവിക്കുന്നത്? അള്ളാഹുവിന്റെ ഭൂമിയിലെ പ്രദേശമാണ് പസഫിക്കിലല്ലേ ബർമുഡ ട്രയാങ്കിൾ. സുബ്ഹാനല്ലാഹ്. അപ്പോ എന്താണ് മേഘം, നമുക്ക് എങ്ങനെയാണ് ഈ മഴ വർഷം നീരാവിയായി പോകുന്നുണ്ട്, ഇതൊക്കെ അല്ലാഹു തആല പറഞ്ഞിരുന്ന വിഷയങ്ങളാണ്. പക്ഷേ ഭൂമിയിലേക്ക് ഇറങ്ങാൻ മാത്രമുള്ള ജലത്തുള്ളി അത്ഭുതമല്ലേ. നമുക്ക് നമ്മുടെ ബാത്റൂമില് നമ്മളൊരു ഷവറിൽ കുളിക്കുന്നു എന്ന് വിചാരിക്കാം. സുബ്ഹാനല്ലാഹ്. നമ്മൾ ടാപ്പ് തുറന്നു, നമ്മൾ ഷവറിലേക്ക് അതിനെ ട്യൂൺ ചെയ്തു, നമുക്ക് ഷവറായിട്ട് തലയിലേക്ക് വെള്ളം. മാഷാ അല്ലാഹ്. മഴ കിട്ടണില്ലെങ്കിലും ബാത്റൂമിന്റെ ഉള്ളിൽ മഴ തന്നെയാണ് അല്ലേ. ഇങ്ങനെ ഒരു മഴ കിട്ടണമെങ്കിൽ എന്തെല്ലാം സംഭവിക്കണം? നമ്മുടെ ബാത്റൂമിലേക്ക് ഇങ്ങനെ ഷവർ ചെയ്യണമെങ്കിൽ എത്ര ഹൈറ്റിൽ ടാങ്ക് വേണം, അല്ലെങ്കിൽ എത്ര പ്രഷറിൽ വെള്ളം ഫോഴ്സ് ചെയ്ത് വരണം? അടിയിലാണ് ടാങ്ക് എന്ന് വിചാരിക്കുക, പക്ഷെ എത്ര ഫോഴ്സ് ചെയ്തിട്ട് വേണം വെള്ളത്തെ കയറ്റി കൊണ്ടുവരാൻ, അതിന് പോകാനുള്ള പാസേജുകൾ. എവിടെയെങ്കിലും എയർ കുടുങ്ങി കഴിഞ്ഞാൽ നടക്കൂല, അത് അത്രയും വളരെ വ്യക്തമായി എഞ്ചിനീയറിംഗ് ചെയ്ത് പഠിച്ചിട്ട് വേണം ചെയ്യാൻ അല്ലേ. എന്നിട്ട് അത്രയും വെള്ളം ആദ്യം ഇങ്ങോട്ട് എത്തിക്കണം, അതിന് കിണർ വേണം, അല്ലെങ്കിൽ ജലാശയം വേണം, അല്ലെങ്കിൽ ഉപ്പുജലം ശുദ്ധിയാക്കണം, അതിന് എന്തെല്ലാം ഫെസിലിറ്റീസ് വേണം. യാ അല്ലാഹ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ തലയിലേക്ക് വെള്ളത്തിന് മഴ കണ്ട് വർഷിക്കുമ്പോ എത്രയാണ്, കോടാനുകോടി ക്യൂബ് വെള്ളമാണ്, ക്യൂബിക് കിലോമീറ്റർ വെള്ളമാണ് ആകാശ ലോകത്ത് ഒരു ടാങ്കും ഇല്ലാതെ അല്ലാഹു തആല താങ്ങി നിർത്തുന്നത്. ഒരു മഴ വർഷിച്ചാൽ എത്രയാണ് വെള്ളം? ഇത് തലയിലേക്ക് ഒന്നിച്ചു കണ്ട അള്ളാഹു ഇട്ടു തന്നാൽ മനുഷ്യന്മാര് നശിച്ചു പോവില്ലേ? ജീവജാലങ്ങൾക്ക് നിൽക്കാൻ പറ്റുമോ? ചെടികൾക്ക് നിൽക്കാൻ പറ്റുമോ? ഇല്ല, ഡ്രോപ്പുകളായിട്ട് അള്ളാഹു ഒട്ടിച്ചു തരാം, അതങ്ങോട്ട് സ്പീഡ് കൂടിയാ നമുക്ക് വയ്യ. അപ്പൊ ഇത്രയും വലിയ ഭാരം, ഒരു വെള്ളം നിൽക്കണമെങ്കിൽ എത്ര ഭാരം വേണം, എത്രയാണ് വെള്ളത്തിന്റെ ഭാരം? നമുക്കൊരു ബക്കറ്റ് വെള്ളമെടുത്ത് പൊക്കി നോക്കിയാൽ മനസ്സിലാവും, ഭൂമിയിലേക്ക് ഇറങ്ങുന്ന ഈ വെള്ളത്തിന്റെ ഭാരം. ഇതൊക്കെ അള്ളാഹു ആകാശ ലോകത്ത് താങ്ങി നിർത്താം. എന്നിട്ട് മഴ വർഷിക്കേണ്ട സമയമാകുമ്പോ ഏത് പ്രദേശത്തേക്കാണോ വേണ്ടത് അങ്ങോട്ട് അള്ളാഹു ഇറക്കി കൊടുക്കുകയാണ്. ഫതറൽ വദ്ഖ യഖ്റുജു മിൻ ഖിലാലി, ആ മേഘങ്ങളിൽ നിന്ന് മഴ വർഷിക്കുന്നത് നബിയെ അങ്ങേക്ക് കാണാൻ കഴിയും അല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഴയുടെ ചിത്രം ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. എവിടെ വർഷത്തിൽ ഒരു മഴ കിട്ടിയാലായി, അങ്ങനത്തെ പ്രദേശത്താണ് ഈ വഹി ഇറങ്ങുന്നത്. അതാണ് അത്ഭുതം. വിശുദ്ധ ഖുർആൻ ചർച്ച ചെയ്തത് മഴയെ കുറിച്ച്, എത്ര മനോഹരമായിട്ട് മഴ തീരെ കിട്ടാത്തൊരു പ്രദേശത്ത് വെച്ച് ചില പർവ്വതങ്ങളുണ്ട്, ഐസിനാലുള്ള പർവ്വതങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞു ആ പർവ്വതങ്ങൾ എന്ന് പറഞ്ഞ പ്രയോഗം, ആ വാക്ക് തന്നെ വലിയൊരു അത്ഭുതമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത സംഗതിയ, ആകാശ ലോകത്ത് പർവ്വതങ്ങളോ മനുഷ്യൻ ഫ്ലൈറ്റിലൂടെ പറന്നപ്പോ അത് കാണാൻ കഴിഞ്ഞു. യാ അല്ലാഹ്.
മിൻജിബാൽ, പർവ്വതങ്ങളാണ് ആകാശ ലോകത്ത്. ആ പർവ്വതങ്ങളിൽ സാധാരണഗതിയിൽ 100, 150, 200, 500 മീറ്റർ ഹൈറ്റ്, കിലോമീറ്റർ 2 കിലോമീറ്റർ, 4 കിലോമീറ്റർ ഹൈറ്റ്, 25 കിലോമീറ്ററോളം ഹൈറ്റ് ഉള്ള മേഘത്തിന്റെ കൂനകൾ ആകാശ ലോകത്ത് അള്ളാഹു സ്ഥാപിക്കുന്നുണ്ട്. മിൻജിബാൽ, അപ്പോഴാണ് ജിബാൽ എന്ന് പറയാം. അല്ലെങ്കിൽ ചെറിയ ഒരു കുന്നുകളൊക്കെയാണെങ്കിൽ തിലാൽ എന്നാണ് പറയേണ്ടത്. കുന്നുകൾക്ക് ഹിൽസ് എന്ന് പറയുകയാണെങ്കിൽ തിലാൽ എന്നാ പറയാം. അല്ല, ജിബാലിൻ, പർവ്വതങ്ങൾ തന്നെയാണ് ആകാശ ലോകത്ത്. മിൻ ബറദിൻ, ബറദ് എന്ന് പറഞ്ഞ ഐസ് കട്ടകൾ. ഐസ് കട്ടകൾ എന്ന് പറയണെങ്കിൽ മൈനസ് ഡിഗ്രിയിലേക്ക് താഴെ വരുമ്പോഴാണ് ഐസ് ആവുക. സീറോയും കഴിഞ്ഞ് മൈനസിൽ താഴെ, സീറോയിൽ താഴെ പോകുമ്പോഴാണ് ഐസ് ആയി മാറുന്നത്. ഐസ് കണികകളായും ഈ ഐസ് കണികകളായി മാറി മേഘം രൂപപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിലേക്ക് കാറ്റ് കടക്കുന്നു. ഈ കാറ്റതിനെ പൊക്കി പൊക്കി കൊണ്ടുപോയി മേഘം വലിയ പർവ്വതങ്ങളെ പോലെ ആയിത്തീരുകയാണ്. ആ അതിന്റെ ഉള്ളിൽ ഏകദേശം മധ്യഭാഗത്ത് ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്നു. ഈ തണുപ്പ് ഉള്ള ഐസ് ക്യൂബുകൾ അതിന്റെ തൊട്ടടുത്ത കണങ്ങളുമായി സംബന്ധിച്ച് അതിനെയും തണുപ്പിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല അതിന്റെ ഉള്ളിൽ വളരെ മനോഹരമായ ബറദ്, ബറദ് എന്ന് പറഞ്ഞാൽ കൂൾ, തണുപ്പ്, ഐസ്, ഐസിന്റെ ചെറിയ 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 മോളിക്യൂൾസ് അല്ലാഹു തആല രൂപപ്പെടുത്തി അതിന്റെ ഭൂമിയിലേക്ക് ഇറങ്ങാനുള്ള ഒരു ടെമ്പറേച്ചറും അല്ലാഹുവിടെ സംവിധാനിക്കണം. അപ്പം സയൻസ് പറഞ്ഞൊരു പ്രത്യേക ഒരു സാഹചര്യത്തിൽ അത് പിന്നെ വെള്ളമായിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങാണ്. സുബ്ഹാനല്ലാഹ്. ഫതറൽ വദ്ക യഖ്റുജു മിൻ ഖിലാലി, അല്ലാഹു തആല ഐസ്, ആ ഐസ് മലയിൽ നിന്ന് മഴ വർഷിപ്പിക്കുന്നുണ്ട്. ഫയുസീബു ബിഹി, ഐസ് കാരണം അല്ലാഹു പിടികൂടുന്നുണ്ട്. മയ്യഷാ, അല്ലാഹു ഉദ്ദേശിക്കുന്ന ആളുകളെ. ഹിമവർഷം, ഐസ് കട്ടകൾ മഴ വർഷിക്കുന്നത്, നമ്മളതിന് ആലിപ്പഴം എന്ന് പറയില്ലേ. എങ്ങനെയാണ് ആലി ആയത് എനിക്കറിയില്ല. ആലി, ആലിപ്പഴം എന്താണ് അതിന്റെ വാക്കിന്റെ മലയാളത്തിന്റെ എന്തിന്റെ അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ആലിപ്പഴം എന്ന് പറയാൻ കാരണം, പക്ഷേ അത് ഐസാണ്, ഐസ് കട്ടകളാണ്. അതിന്റെ വലുപ്പമെങ്ങാനും കൂടിക്കഴിഞ്ഞാൽ മനുഷ്യന്റെ തലയിലേക്കെങ്ങാനും വീണ മനുഷ്യൻ ഓൺ ദ സ്പോട്ട് മനുഷ്യൻ മരിച്ചുപോകും അല്ലേ. യുസീബു ബിഹി മയ്യഷ, ചില ആളുകളെ പിടികൂടാൻ അല്ലാഹു ഐസിന്റെ ഈ മഴ അല്ലാഹു ഉപയോഗിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. വയസ്സുരിഫുഹു അൻ മയ്യഷ, അല്ലാഹു ഉദ്ദേശിക്കുന്ന ആളുകളിൽ നിന്നും അവന്റെ ശിക്ഷയെ അല്ലാഹു തട്ടിമാറ്റുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ മഴയായിട്ട് വർഷിക്കുന്നുണ്ട്, ഇനിയല്ല ഐസായിട്ട് തന്നെ ചിലയിടത്ത് അല്ലാഹു ഇറക്കി കൊടുക്കും. അത് ജനജീവിതം തടസ്സമാകും അല്ലെ. വാഹനങ്ങൾക്ക് പോകാൻ കഴിയില്ല, റോഡുകൾ ബ്ലോക്കായി കഴിഞ്ഞിരിക്കും, ട്രാഫിക് സംവിധാനങ്ങൾ തകരാറിലാകും, ഫ്ലൈറ്റുകൾക്ക് ലാൻഡ് ചെയ്യാൻ പറ്റില്ല, കപ്പലുകൾക്ക് അതിന് കരയിൽ നിന്ന് പോകാൻ കഴിയില്ല വെള്ളത്തിൽ, വെള്ളത്തിന്റെ ആ സാന്ദ്രത കൊണ്ട്. സുബ്ഹാനല്ലാഹ്. അത് ഒരു തരം അല്ലാഹുവിന്റെ അദാബിന്റെ ശൈലിയാണ്, അല്ലാഹുവിന്റെ ശിക്ഷയുടെ ചില ശൈലിയാണ് ഐസ് ഇറക്കി തരുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ ആഡംബര കപ്പലാക്കി ഇറക്കിയതായിരുന്നു ടൈറ്റാനിക്. കുട്ടികൾക്കൊക്കെ അതൊക്കെ ഇന്നൊരു ഒരു ഫിക്ഷൻ സ്റ്റോറി പോലെയാണ് ശരിക്ക് ടൈറ്റാനിക്കിന്റെ സംഭവങ്ങളൊക്കെ. ടൈറ്റാനിക് 1911, 1800 അവസാന ഭാഗത്ത് ഒരു പണി തുടങ്ങിയ കപ്പലാണ്. 20th century പുറത്തിറക്കി. എന്താ അവര് പറഞ്ഞത്? അൺബീറ്റബിൾ, ഒരിക്കലും ആരെ കൊണ്ടും തടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ ഒരു ആഡംബര കപ്പലായിരുന്നു. ആ കപ്പൽ പോയി ഇടിക്കുന്നത് ഐസുമലയിൽ ഇടിച്ചിട്ടാണ്. 100 കണക്കിന് ആളുകൾ ഒന്നടങ്കം വെള്ളത്തിൽ അല്ലാഹു മുക്കി, അല്ലാഹു മുഴുവൻ ആളുകളെയും നശിപ്പിച്ചത്. സുബ്ഹാനല്ലാഹ്. വലിയൊരു മനുഷ്യന് മുമ്പിൽ വലിയ ചോദ്യചിഹ്നമല്ലേ, ആരെ കൊണ്ട് നശിപ്പിക്കാൻ പറ്റൂല എന്ന് അവർ പബ്ലിഷ് ചെയ്തു. അതാണ് അതിന് അത്ഭുതം. ആരെ കൊണ്ടും ഇതിനെ ഇറസിസ്റ്റബിൾ, ഇതൊരിക്കലും അപകടത്തിൽപ്പെടില്ല, ഇതിനെല്ലാ സംവിധാനങ്ങളും ഉണ്ട്, ഇതൊരിക്കലും തന്നെ അപകടത്തിൽപ്പെടാൻ സാധ്യതയില്ലാത്ത കപ്പലാണ് അങ്ങനത്തെ ലോകത്തെ ആദ്യത്തേത് എന്ന് പറഞ്ഞ പുറത്തിറങ്ങിയത്. ആ ആദ്യത്തേതാണ് ഒടുക്കത്തേതായി ആ സമുദ്രത്തിന്റെ അന്തർഭാഗത്ത് എന്നേക്കുമായി താഴ്ന്നുപോകും. അതിന്റെ റക്കേജ്, അതിന്റെ ചില അവശിഷ്ടങ്ങളൊക്കെ പൊക്കിയെടുത്ത് അതിനെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഐസുമലയിലാ പോയിട്ട് ഇടിച്ചത്. നരകത്തിൽ പോലും രണ്ട് ശിക്ഷയാണെന്നാണ് സംഹരീറ. അല്ലേ, സംഹരീർ എന്ന് പറഞ്ഞാൽ അത്രയും കൊടിയ തണുപ്പുള്ള പ്രദേശം നരകത്തിലുണ്ട്. ഏറ്റവും ചൂടുള്ള പ്രദേശവും നരകം ചൂടുമാണ്, പക്ഷെ ഏറ്റവും തണുപ്പുള്ള ശിക്ഷയും നരകത്തിൽ തന്നെയാണ്. നമ്മൾ വിചാരിക്കും തണുപ്പായ കുഴപ്പമുണ്ടാവില്ല, തണുത്തോക്കണം, അപ്പോഴാണ് ശരിക്കും മനസ്സിലാവുക. ശിക്ഷയാണ് സംഹരീറ, അതിഭയങ്കരമായ തണുപ്പ്. അല്ലാഹു തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഐസിൽ നിന്ന് ഇറക്കുന്നത് അല്ലാഹുവിന്റെ, അവൻ ഉദ്ദേശിക്കുന്നവരെ അല്ലാഹു പിടികൂടുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഐസിൽ അല്ലാഹുവിന്റെ ശിക്ഷയുടെ ഒരു രൂപം അതിനുള്ളിലുണ്ട് എന്ന് പഠിപ്പിക്കുകയാണ്. അവൻ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് അല്ലാഹു ശിക്ഷയെ തട്ടിമാറ്റി.
ഐസിന്റെ ചെറിയ മോളിക്യൂളുകളല്ലാഹു മേഘപടലങ്ങളിൽ രൂപപ്പെടുത്തി. ആ ഐസിന്റെ ഐസിനാൽ അല്ലാഹു തആല ബർഖ്, ബർഖ് എന്ന് പറഞ്ഞാൽ ലൈറ്റ്നിങ്, ഇടിമിന്നൽ ഉണ്ടാക്കുന്നു. അപ്പോ ഏറ്റവും കൂടുതൽ വളരെ സയന്റിഫിക് ആയിട്ട് വിശദീകരിക്കേണ്ട ഒരു ഭാഗമാണത്. ഐസിന്റെ രൂപപ്പെടലിലൂടെ ഐസ് കണികകൾ അതിന്റെ പരിസരത്തുള്ള കണികകളോട് കൂടി ചേർന്നാൽ അതിന്റെ ചാർജുകളിലൂടെയാണ് സത്യത്തിൽ ബർഖ്, ഇടിനാദം, ഇടിമിന്നലുകൾ ഉണ്ടാകുന്നത്. സുബ്ഹാനല്ലാഹ്. വളരെ സിമ്പിൾ ആയിട്ട്, അവിടെ ഒരു കൂട്ടിയിടിയുടെ ആവശ്യമില്ല. പക്ഷേ ചാർജുകൾ തമ്മിലുള്ള കോൺടാക്ട്, അതിലൂടെ അല്ലാഹു തആല വലിയ ഘോരമായ ശബ്ദം ഉണ്ടാകുന്നു. ഇടിമിന്നലിലേക്ക് നോക്കാൻ മനുഷ്യനെ കൊണ്ട് കഴിയില്ല. കണ്ണുപോലും കാഴ്ച നഷ്ടപ്പെടുമാർ പ്രകാശമുള്ള ഇടിമിന്നൽ അല്ലാഹു തആല രൂപപ്പെടുത്തുന്നു. അതിലുള്ളിലൂടെയാണ് കടന്നു വരുന്നത്. ഭൂമിയിൽ ഓരോ ദിവസവും 10 ലക്ഷത്തോളം ഇടിമിന്നലുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ ഭൂമിയുടെ ഭാഗത്തായി ഒരു 24 മണിക്കൂറിന്റെ ഉള്ളിൽ 10 ലക്ഷത്തോളം ഇടിമിന്നലുകൾ നടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലാവും, നമ്മുടെ നാട്ടിലെ വർഷക്കാലാകുമ്പോഴാണ് നമുക്കത് ഓർമ്മ വരെ, നമ്മൾ അപ്പോഴേ അത് ശ്രദ്ധിക്കുള്ളൂ എന്ന് മാത്രം. അതായത് ഒരു സെക്കൻഡിൽ ശരാശരി 100 ഇടിമിന്നൽ അള്ളാഹുവിന്റെ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയാണ് അതിന്റെ ചൂട്! ഇടിമിന്നൽ ഭൂമിയിലേക്ക് എത്തുന്നത് അന്തരീക്ഷത്തെ അയോണീകരിക്കുക എന്നാണ് പറയാം. അയോണീകരിക്കണമെങ്കിൽ സൂര്യപ്രകാശത്തെക്കാളും 10,000-ന് 10,000 മടങ്ങ് ചൂടുള്ള താപമാണ് ഈ വായുവിലൂടെ അന്തരീക്ഷത്തിൽ ഈ മേഘത്തിൽ നിന്ന് കടന്നു വരുന്നത് ഭൂമിയിലേക്ക്. എത്രയാണ് അതിന്റെ ചൂട്! ചില മിന്നലേറ്റാൽ തെങ്ങുകളും മരങ്ങളും ഒക്കെ എരിഞ്ഞു പോകുന്നത് കണ്ടിട്ടില്ലേ? ആളുകൾ ഉടനടി ഓൺ ദ സ്പോട്ടിൽ മരിക്കുകയാണ്. അത്രയും വലിയ എനർജിയാണ് ഭൂമിയിലേക്ക് അല്ലാഹു ഇറക്കുന്നത്. അത് ചില ആളുകൾക്ക് അല്ലാഹു തആലന്റെ ശിക്ഷയായി, ചില ആളുകൾക്ക് പരീക്ഷണമായി അല്ലാഹു തആല ഇറക്കി കൊടുക്കുന്നുണ്ട്. ഇടിമിന്നൽ ഉണ്ടാകുമ്പോഴാണ് ഭൂമിയിലെ സസ്യജാലങ്ങൾ അല്ലാഹുവിന്റെ ഭൂമിയിലാകുന്നത്. ഈ സസ്യജാലങ്ങൾക്ക് നൈട്രജന്റെ സംയുക്തങ്ങൾ കിട്ടണം. നൈട്രജൻ വാതകം അന്തരീക്ഷത്തിൽ നിന്ന് അതിന്റെ സംയുക്തം കിട്ടിയാൽ സസ്യങ്ങൾക്ക് അവരുടെ ജീവൽ വസ്തുവാണത്. ജീവിക്കാൻ നൈട്രജൻ സംയുക്തങ്ങൾ വേണം. അത് കിട്ടണമെങ്കിൽ ഒരു ഇടിനാദം കൊണ്ട് ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇടിമിന്നലുകളെ കൊണ്ട് 10 ദശലക്ഷം ടൺ സസ്യങ്ങൾക്ക് ആവശ്യമായ നൈട്രജൻ സംയുക്ത കോമ്പൗണ്ടുകളാണ് ഇടിമിന്നലിലൂടെ ഓരോ വർഷവും അല്ലാഹു ഭൂമിയിലേക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മനുഷ്യനുണ്ടാക്കുന്ന രാസവളം, ഈ രാസവളത്തിനേക്കാളും 10,000,000,000 ഇരട്ടിയാണ് ഇടിമിന്നലിലൂടെ അല്ലാഹു തആല സസ്യങ്ങൾക്ക് കൊടുക്കുന്ന വളം. യാ അല്ലാഹ്, നമ്മുടെ സസ്യങ്ങൾക്ക് വേണം. കൂൺ പോലെയുള്ളതൊക്കെ പെട്ടെന്ന് ഭൂമിയിൽ നിന്ന് പുറത്തു വരുന്നത് ഇടിമിന്നലിലൂടെയാണ്. വലിയ അത്ഭുതമാണ്. അതുവരെ ഉള്ളിൽ കിടക്കുന്ന സാധനം പുറത്തേക്ക്, അതൊരു സസ്യമാണ്. സുബ്ഹാനല്ലാഹ്. ഇടിമിന്നലിൽ പോലും അള്ളാഹു റഹ്മത്ത് വെച്ചിരിക്കുകയാണ്. അതിൽ പോലും കാരുണ്യം വെച്ചിരിക്കുകയാണ്. നമ്മൾ ആദ്യം കാണുന്നത് മിന്നലാണ്, പിന്നെയാണ് ശബ്ദം വരുന്നത്. അല്ലെ? ശബ്ദത്തിന്റെ തരംഗ ദൈർഘ്യം കുറവാണ്, പ്രകാശത്തിന്റെ തരംഗ ദൈർഘ്യം കൂടുതലാണ്. പ്രകാശം പെട്ടെന്നെത്തും, ശബ്ദം കുറച്ച് ലേറ്റായിട്ടേ എത്തുള്ളൂ. ഈ വലിയ പ്രതിഭാസങ്ങളൊക്കെ സയൻസ് പഠിക്കാത്ത ആളുകൾക്ക് പോലും ഇടിമിന്നൽ കാണുമ്പോഴും ഇടിയുടെ ശബ്ദം ബാക്കിൽ വരാനുണ്ട് എന്ന് തോന്നത്തക്ക രീതിയിൽ അല്ലാഹു തആല ശബ്ദത്തിന്റെ വേവ് ലെങ്തുകൾ മനുഷ്യനെ പഠിപ്പിക്കുന്ന പോലെ വലിയ വലിയ അത്ഭുതങ്ങൾ അല്ലാഹു തആല വെച്ചിരിക്കുകയാണ്. നോക്കണം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, യുസബ്ബിഹു റഅദു ബിഹംദിഹി, അല്ലാഹുവിന്റെ ഹംദ് ചൊല്ലുന്ന തസ്ബീഹുകളാണ് ഇടിനാദം എന്ന വിശുദ്ധ ഖുർആൻ. തസ്ബീഹാണ് ഇടിനാദം ചെയ്യുന്നത്. ഇടിനാദം കേൾക്കുമ്പോൾ ദിക്റുണ്ടല്ലേ, സുബ്ഹാന മൻ യുസബ്ബിഹു റഅദു ബിഹംദി വൽ മലായികത്തു മിൻ ഖൈഫതി. ഇൻഷാഅല്ലാഹ് നമുക്ക് വഴിയേ ആ വിഷയങ്ങൾ ചർച്ച ചെയ്യാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്പോ ഈ മഴയുണ്ടാകാനുള്ള സാങ്കേതികമായ വിഷയങ്ങളാണ് അല്ലാഹു തആല പറഞ്ഞിരുന്നത്. ഇതൊന്നും ഇല്ലാതെ മഴ വർഷിച്ചിട്ടുണ്ട്. ഇങ്ങനെ വളരെ പതുക്കെ പതുക്കെ മേഘത്തിന്റെ ചലനമില്ലാതെ പതുക്കെ പതുക്കെ മേഘങ്ങൾ സംയുക്തമായി ചേർന്ന് സുമ്മയു അല്ലിഫു ബൈന, അത് സംഭവിക്കാതെ
വളരെ പെട്ടെന്ന് മേഘം വർഷിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത്. ഇമാം അൽ ബുഖാരി റഹിമഹുല്ലാഹ് മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി തങ്ങൾ അവരുടെ സഹീഹിൽ ഉദ്ധരിക്കുന്ന ബാബുൽ ഇസ്തിസ്ഖാ, മഴയെ തേടുന്ന, നിസ്കാരത്തെ സംബന്ധിച്ചും മഴയെ സംബന്ധിച്ചും പറയുന്ന ബാബിൽ ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ് വളരെ പ്രബലമായ ഹദീസ്. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു قال اصابت الناس سنه على عهد رسول الله صلى الله عليه وسلم. ഈ ഹദീസ് വളരെ ഭയങ്കരമാണ്. അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി ഈ ഭൗതികമായ സർവ്വ കാരണങ്ങളെയും മാറ്റിവെച്ച അള്ളാഹു മഴ വർഷിപ്പിക്കുകയാണ്. മദീനയിലാണ് സംഭവം. ജനങ്ങൾക്ക് അങ്ങേയറ്റത്തെ ക്ഷാമം വന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത്. ഫബൈനമാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്തുബു അലൽ മിംബർ, അവിടുന്ന് മിംബറിൽ ഖുതുബ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ, യൗമൽ ജുമുഅ വെള്ളിയാഴ്ച ദിവസം, ഖാമാ അറബിയ്യൻ അറബിയായ ആൾ എഴുന്നേറ്റ് നിന്നു. ഫഖാൽ, അവിടുന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ, ഹലകൽ മാൽ, സമ്പത്ത് നഷ്ടപ്പെട്ടു നബിയേ, വജാഅൽ ഇയാൽ, മക്കളൊക്കെ വിശന്നിരിക്കുകയാണ് നബിയേ, ഫദുഉല്ലാഹ ലനാ അൻ യസ്ഖിയന, ഞങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരാൻ അള്ളാഹുവോട് ദുആയിരക്കു നബിയേ. ഫഖാല ഫറഫഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദൈ, അവിടുന്ന് അവിടുത്തെ രണ്ട് കൈകളും ആകാശത്തേക്ക് ഉയർത്തി. വമാ ഫിസ്സമാഇ ഖുസ്അ, ആകാശത്തൊരു മേഘത്തിന്റെ പാളി പോലും ഇല്ല. ആര് പറയുന്നു? അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. قال فثار سحاب امثال الجبال, പർവ്വതങ്ങളെ പോലെയുള്ള മേഘങ്ങൾ അങ്ങോട്ട് കുമിഞ്ഞു കൂടാൻ തുടങ്ങി. ثم لم ينزل على المنن منبره حتى رايت المطر يتحادر على لحيته, അവിടുന്ന് മിമ്പറിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും മഴ കാരണം അവിടുത്തെ താടിയിലൂടെ മഴവെള്ളം ഒലിച്ചിറങ്ങുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടുവന്ന് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. മഴയില്ല, പെട്ടെന്ന് അല്ലാഹുവേ മഴ വേണം പടച്ചവനെ എന്ന് ചോദിച്ചതേയുള്ളൂ. ഒരു മേഘക്കീറ് പോലും അവിടെ ആകാശത്തില്ല. ആ ഖുതുബ കഴിയുമ്പോഴേക്കും സുബ്ഹാനല്ലാഹ് മഴ വർഷിച്ചു. അന്നത്തെ പള്ളിയുടെ മേൽക്കൂരകൾ ഇന്നത്തെ കോൺക്രീറ്റുകളല്ല, അതുകൊണ്ട് വെള്ളം ഉള്ളിലേക്ക് ഇറങ്ങും. അവിടുത്തെ താടിരോമത്തിലൂടെ മഴവെള്ളം ഒലിച്ചിറങ്ങുന്നത് മിമ്പറന്ന് ഇറങ്ങിയപ്പോഴേക്കും മഴ വർഷിച്ചു. യാ അല്ലാഹ്, ഹത്താ റഅയ്തുൽ മത്ര യതഹാദറു അലാ ലഹിയതി. ഇമാം ബുഖാരി തങ്ങൾ ബാബുൽ ഇസ്തിസ്ഖായിൽ രേഖപ്പെടുത്തിയ ഹദീസാണ്. ഖാല ഫമുതിർനാ യൗമനാ ദാലിക, ആ ദിവസം ഞങ്ങൾക്ക് മഴ കിട്ടി. വഫിൽ ഗദ്, പിറ്റേന്നും മഴ തന്നെ. വമിൻ ബഅദിൽ ഗദ്, അതിന്റെ പിറ്റേന്നും മഴ തന്നെ. വല്ലദീ യലീ, അതിന്റെ പിറ്റേന്നും മഴ. ഇലൽ ജുമഅത്തിൽ ഉഖ്ര, അടുത്ത ജുമഅ വരെ മഴ തന്നെ. മദീനയിൽ മഴ തന്നെ, അതുവരെ ക്ഷാമമാണ്, ഒന്നും കാണാനില്ല. മഴ അങ്ങോട്ട് പെയ്തു, ഒരാഴ്ച മുഴുവനും മഴ. ഫഖാമ ദാലികൽ അഅറാബി, അടുത്ത ജുമഅയാഴ്ച മഴയാണ്. അഅറാബിയായ മനുഷ്യൻ, ഔ റജുലുൻ ഗൈറുഹു, റിവായത്തുണ്ട് വേറെ ഒരാളാണ് അയാൾ ആദ്യം ചോദിച്ച ആളല്ല, മറ്റൊരാളാണ്. فقال ام انشم പറഞ്ഞു, യാ റസൂൽ അല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, തഹദ്ദമൽ ബിനാ, ഞങ്ങളുടെ മതിൽ കെട്ടുകളൊക്കെ വീണുപോയി നബിയേ. വഗരിക്കൽ മാൽ, ഞങ്ങളുടെ സമ്പത്തൊക്കെ വെള്ളത്തിൽ മുങ്ങിപ്പോയി നബിയേ. ഫദുല്ലാഹ ലനാ, അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ദുആ ചെയ്തു തരണം. ഫറഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദൈ, അവിടുത്തെ പരിശുദ്ധമായ രണ്ട് കൈകളും ആകാശത്തേക്ക് ഉയർത്തി. വഖാല, അവിടുന്ന് പറഞ്ഞു, അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ, പടച്ചവനെ ഞങ്ങൾക്ക് ചുറ്റുഭാഗത്തേക്ക് മഴയെ കൊടുക്ക്, ഞങ്ങൾക്ക് വേണ്ട പടച്ചവനെ ചുറ്റുഭാഗത്തേക്കും കൊടുക്ക്. വലാ അലൈനാ, ഞങ്ങൾക്ക് എതിരായിട്ട് വേണ്ട എന്നാണ് അതിനർത്ഥം. ഞങ്ങൾക്ക് നാശമായിട്ട് മഴ വേണ്ട, അല്ലാഹ് ചുറ്റുഭാഗത്തേക്കും കൊടുക്ക്. ഖാല ഫമാ ജഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുശീറു ബിയദി, അവിടുത്തെ കൈകൊണ്ട് ഹവാലൈന, ഞങ്ങൾക്ക് ചുറ്റും എന്ന് കൈകൊണ്ട് ഇങ്ങനെ ചുറ്റിയപ്പോൾ, ആ വിരൽ ഇവിടെ, ഇലാ നാഹിയതിൻ മിനസ്സമ, ആകാശ ലോകത്തെ എവിടേക്കാണോ ഇങ്ങനെ കൈ ചുറ്റിയത്, ആ ഭാഗം, ഇല്ലാ തഫജ്ജറത് ഹത്താ സൂറത്തിൽ മദീ, മദീന എന്നത് ഒരു വൃത്തം പോലെ ഇങ്ങോട്ടായി. ആ കൈകളിൽ അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന, ഞങ്ങൾക്ക് ചുറ്റും മതി പടച്ചവനെ, ഞങ്ങൾക്കെതിരായിട്ട് മഴ വേണ്ട. ആ വിരലുകൾ ആകാശത്തേക്ക് എവിടെയാണോ ചൂണ്ടിയത്, അവിടെ നിന്നൊക്കെ മേഘങ്ങൾ നീങ്ങിപ്പോയിരിക്കുകയാണ്. അവിടെ ഒരു മേഘം പിന്നില്ല. എല്ലാ മഴയും മറ്റു താഴ്വാരങ്ങളിലേക്ക്, മലപ്രദേശങ്ങളിൽ, മദീന അങ്ങോട്ട് ക്ലീനായി, ചുറ്റും മഴ. മദീനയുടെ ആ ഭാഗം മഴയില്ലാതെ, ജൗബ,
അവിടെ മാത്രം ക്ലീൻ, വളരെ മനോഹരമായ, വളരെ മനോഹരമായ സാഫിയായ തെളിഞ്ഞ അന്തരീക്ഷം. മഴ ആ ദ്വാരന്നപ്പോഴേക്കും ഈ സംഭവം നടന്നു. ഒരു മാസക്കാലത്തോളം അവിടുത്തെ താഴ്വരകളിൽ വെള്ളം ഒലിച്ചുകൊണ്ടേയിരുന്നു. അവിടുന്ന് വന്ന മുഴുവൻ ആളുകളും ആ മഴ കാരണം കിട്ടിയ ഔദാര്യങ്ങളെ സംബന്ധിച്ച് പറയാത്തവരാരില്ല. വളരെ റാഹത്തായി, ഞങ്ങൾക്കൊരു ഉപകാരപ്പെട്ടു എന്ന് പറയാതിരുന്നില്ല എല്ലാവരും. പിന്നെ ഒരു മാസക്കാലത്തോളം മഴ വർഷിച്ച ഈ അത്ഭുതം മാമുന ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹിൽ ബാബുൽ ഇസ്തിസ്ഖാഇൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇത് അല്ലാഹുവിന്റെ പ്രപഞ്ചത്തിന്റെ നിയമങ്ങളെ അല്ലാഹു മാറ്റുകയാണ്. ആർക്കു വേണ്ടി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അവിടുത്തെ പരിശുദ്ധ പ്രാർത്ഥനയിലൂടെ അല്ലാഹു ഇത് നടത്തി കൊടുക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, ഖിയാമത്ത് നാളെ നടക്കാനുണ്ട്, ഭൂമിക്കൊരു അന്ത്യമുണ്ട്, പ്രപഞ്ചത്തിനൊരു അന്ത്യമുണ്ട് എന്ന് ശാസ്ത്രകാരന്മാരും പറയും. പക്ഷെ അവര് പറയുന്നത് എങ്ങനെയാ, മില്യൺ കണക്കിന് കൊല്ലം കഴിയുമ്പോ. ഇപ്പൊ സൂര്യൻ കത്തിക്കൊണ്ടിരിക്കുകയാണ്, കുറെ കാലം കത്തുമ്പോ ഇതിന്റെ സൂര്യനിൽ നടക്കുന്നത് എന്താണ്, ഹൈഡ്രജൻ ഹീലിയം ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ഈ പ്രോസസ്സ് തീർന്നാൽ, ഇന്ധനം തീർന്നു കഴിഞ്ഞാൽ അത് ഒരു ബ്ലാക്ക് മാറ്റർ, ഒരു കറുത്ത വസ്തുവായിട്ട് മാറും എന്നാണ്, പ്രകാശമില്ലാത്ത ഗോളമായിട്ട് മാറും. അങ്ങനെ വരുമ്പോൾ അതിന്റെ ഗ്രാവിറ്റേഷൻ നഷ്ടപ്പെടും, ബാലൻസ് നഷ്ടപ്പെടും, ഉതിർന്ന് വീഴുകയോ പ്രപഞ്ചത്തിൽ മറ്റേതെങ്കിലും ഗോളത്തിൽ പോയി ഇടിക്കുകയോ ചെയ്യാം. പക്ഷേ ഇതിന് മില്യൺ 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 കണക്കിന് കൊല്ലത്തിന്റെ കണക്ക് പറയും. എപ്പോ അതിന്റെ ഫിസിക്കൽ കാരണങ്ങളാൽ നടക്കണമെങ്കിൽ അങ്ങനെയാണ്. പക്ഷേ അള്ളാഹുവിന്റെ മുമ്പിൽ ഖിയാമത്ത് നാൾ നടക്കുന്നത് എങ്ങനെയാണ്, കണ്ണിമ വെട്ടുന്ന പോലെയാണ്, പെട്ടെന്ന്. മനുഷ്യൻ ഇങ്ങനെ കണക്കൂട്ടും കുറെ കാലം കഴിഞ്ഞിട്ടേ സംഭവിക്കുള്ളൂ, അല്ല. അല്ലാഹുവിന്റെ സമയം എത്തുമ്പോ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഈ കാരണങ്ങളെല്ലാം പെട്ടെന്ന് അങ്ങോട്ട് നടക്കുകയാണ്. അള്ളാഹുവിന്റെ കണക്കിൽ എങ്ങനെയാണ് മനുഷ്യൻ, നമ്മൾ അസ്ബാബുകളെ സംബന്ധിച്ച് പറയും, പക്ഷെ അള്ളാഹുവിന്റെ ചില മഷീഅത്ത് വരുമ്പോൾ ഇത് ഇങ്ങനെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം നടന്ന ഈ മഴ വളരെ അത്ഭുതകരം. ഒരുപാട് ഹദീസുകളിൽ മുസ്ലിം റളിയല്ലാഹു അൻഹു തങ്ങളെ മുത്തഫഖ് അലൈഹി ആയിട്ടുള്ള സംഭവമാണിത്. അപ്പോ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തിന്റെ അടയാളങ്ങളിൽ പെട്ടവരായിരുന്നു. ഇതിൽ ഒരുപാട് മസ്അലകൾ വരുന്നുണ്ട്. അന്നൽ ഇമാമ റാഇൻ വ മസ്ഊലുൻ അൻ റഇയതി, ഇമാം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളുടെ ഇമാമാണ്, അവരുടെ നേതാവാണ്, അവരെ ജനങ്ങളുടെ വിഷയങ്ങൾ അന്വേഷിക്കുകയും അതിൽ ഇടപെടുകയും ചെയ്യണം എന്ന് പഠിപ്പിക്കുകയായിരുന്നു. അതിൽ ഒരു താല്പര്യം, മഴയില്ല, അല്ലാഹുവേ മഴ തരണം പടച്ചവനെ. പിന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സൗമനസ്യ, അവിടുത്തെ ഏറ്റവും നല്ല ശുദ്ധമായ സ്വഭാവം, ഒരു ആവശ്യം ചോദിച്ചാൽ ഒരാളെയും നിരാകരിക്കുമായിരുന്നില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഴ വന്നിട്ട് ഒരുപാട് മനുഷ്യർ ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ ആ മഴയെ നീക്കിത്തരണം എന്ന ദുആ ചെയ്യൽ സുന്നത്താണ് എന്ന് പഠിപ്പിക്കാൻ. ഇവിടെ നോക്കണം, മഴ അങ്ങോട്ട് കൂടുമ്പോ ഞങ്ങൾക്ക് മഴ മതി എന്നല്ല പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ കൃത്യമായ അളവിലാണ് അല്ലാഹു മഴ വർഷിപ്പിക്കുന്നത് എന്ന്, കൃത്യമായ അളവിലാണ്. എല്ലാ വർഷവും പെയ്യുന്ന മഴയുടെ തോത് ഒന്നാണെന്നാണ്. ഒരു രാജ്യക്കാർക്ക് കൂടുതൽ കിട്ടിയാൽ ഒരു രാജ്യത്ത് അത് കുറഞ്ഞിട്ടുണ്ടെന്നാണ്, നമുക്ക് കുറഞ്ഞാൽ വേറെ ഏതോ പ്രദേശത്ത് അത് കൂടുതൽ കൊടുത്തിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ബിഖദരിൻ, കൃത്യമായ അളവിലാണ് മഴ വർഷിക്കുന്നത്. അത് എത്രയാണ്, അത് എത്ര മില്ലിമീറ്ററാണ്, സെന്റിമീറ്ററാണ്, അള്ളാഹുവിന്റെ കണക്കിൽ കൃത്യമാണ്. അതൊരിക്കലും ഏറുന്നില്ല, കുറയുന്നില്ല. ഒരു കൂട്ടർക്ക് കുറയുമ്പോ മറ്റൊരു കൂട്ടർക്ക് കൂടുന്നുണ്ട്. ബാലൻസിലാണ് എല്ലാ വർഷവും മഴ വർഷിക്കുന്നത്. ഇതന്നെ വലിയ അത്ഭുതമാണ്. ആ മഴങ്ങാനും കൂടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കത് വേണ്ട എന്ന് പറയരുതെന്നാണ്. അല്ലാഹുമ്മ അല്ലാഹുവേ, ഹവാലൈന, ഞങ്ങളുടെ ചുറ്റും അത് കൊടുക്കുപടച്ചവനെ, വല അലൈന, ഞങ്ങൾക്കെതിരായിട്ടത് വേണ്ട അല്ലാ. ഇങ്ങനെയാണ് അല്ലാഹുവിനോട് ചെയ്യുന്ന അദബാണ്. ഞങ്ങൾക്കത് മതി, അതല്ല ഇനി അല്ലാഹുവേ മറ്റുള്ള ആളുകൾക്കൊക്കെ ആയിക്കോട്ടെ, ഞങ്ങൾക്ക് ചുറ്റും ആയിക്കോട്ടെ. അല്ലാഹുവേ പർവ്വതങ്ങളുടെ മുകളിലേക്ക് കൊണ്ടുപോകണമേ മേഘങ്ങളെ, അതുപോലെ തന്നെ വൃക്ഷങ്ങളുള്ള കാടുകളിലേക്ക്, താഴ്വരകളിലെ വെള്ളം ഒഴുകാനുള്ള പാസേജുകളിലേക്ക്, ചെടികൾ മുളക്കുന്ന ഇടങ്ങളിലേക്ക് അങ്ങോട്ടൊക്കെ കൊടുക്കുപടച്ചവനെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴും അതൊരു ഉപകാരത്തിലേക്കാണ് കൊടുക്കുന്നത്. അതൊക്കെ ഈ സ്ഥലങ്ങളൊക്കെ വെള്ളം ഉപകാരപ്പെടുന്ന സ്ഥലങ്ങളാണ്.
വെള്ളം നഷ്ടപ്പെടുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു ദുആയിൽ പോലുമുള്ള അത്ഭുതങ്ങൾ പറയാണ്. ജുമുഅയുടെ ഖുതുബയിൽ മഴ തേടുന്നത് മഷ്റൂ ആണ്, അത് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ദുആ ചെയ്യുന്ന സമയം ഖുതുബ ഓതുന്ന നേരത്ത് ദുആ ചെയ്തത് എങ്ങനെയാണ്? തങ്ങൾ ഇങ്ങനെ ഖുതുബ ഖിബല ഇങ്ങോട്ടാണെങ്കിൽ ഇമാം മുഅ്മിനീങ്ങളിലേക്കാണ് ഖുതുബ നിർവഹിക്കുക, അപ്പൊ ഖിബലയുടെ ഭാഗം മുഅ്മിന്റെ ബാക്കിലോട്ടാണ്. പക്ഷെ ദുആ ചെയ്യുമ്പോ ഖിബലയിലേക്ക് അല്ലാതെ കൈ ഉയർത്തിയാലും ദുആ സ്വഹീഹ് തന്നെയാണ്, അതിന് കുഴപ്പമില്ല എന്ന ഒരു ആശയവും ഈ ഹദീസിൽ പഠിക്കാനുണ്ടെന്നാണ്. അത് മാത്രമല്ല, മഴയെ തേടുന്ന സമയത്ത് ഖുതുബ നിർവഹിക്കുന്ന ഇമാമിന് കൈ ഉയർത്താം. സത്യത്തിൽ ഖുതുബ ഓതുന്ന ഇമാം കൈ ഉയർത്താൻ പാടില്ലെന്നാണ് ദുആർക്കും. നാട്ടിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അതാണ് അതിന്റെ ആദാബുകളിൽ ഇമാമുൻ നബി റളിയല്ലാഹു അൻഹു നമ്മുടെ ഫുഖഹാക്കളൊക്കെ രേഖപ്പെടുത്തിയ സംഭവമാണ്. അതുകൊണ്ട് സുന്നത്തുണ്ട് ഒരു വിരൽ ഉയർത്തൽ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് എന്ന് പറയുമ്പോൾ ഒരു വിരൽ ഉയർത്തൽ സുന്നത്ത്. പക്ഷെ കൈ ഇങ്ങനെ ഉയർത്താൻ പാടില്ല. ആര്? ഇമാം ഉയർത്തരുത്, മഅ്മൂമീങ്ങൾ ഉയർത്തണം. ഇമാമിന് അതുപോലും സുന്നത്തില്ല ഖുതുബയിൽ. പക്ഷേ മഴയെ തേടുകയാണെങ്കിൽ അവിടെ കയ്യുറത്തൽ സുന്നത്താണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഴയെ തേടുമ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതിൽ മറ്റു ചില കാര്യങ്ങളും പഠിക്കാനുണ്ട്. ഖുതുബ എന്നത് പ്രസംഗമല്ല എന്ന് പഠിപ്പിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പ്രസംഗിക്കുമ്പോൾ കയ്യുറത്തി കൂടെ ആംഗ്യം കാണിച്ചൂടെ, ഖിബലയിൽ നിന്ന് മുഖം തിരിക്കരുത്. ഖുതുബ ഓതുന്ന അവർ ഇമാമിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന ആ ഒരു വിജയത്തിൽ നിന്ന് മുഖം തിരിക്കുക. ഒരു പ്രഭാഷണത്തിന്റെ ശൈലിയിലേക്ക് ശരീരം ആംഗ്യ വിക്ഷേപങ്ങൾ ചെയ്യാൻ പാടില്ലെന്നാണ്. പക്ഷെ ആൾക്കാർ ചെയ്യുന്നുണ്ടല്ലോ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൾക്കാരങ്ങനെ ചെയ്യുന്നുണ്ട്. നമ്മളൊക്കെ ഇവിടെ ഖുതുബ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ഇമാമിയങ്ങൾ ശരിക്കും പ്രസംഗിക്കുന്ന പോലെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഖുതുബയുടെ ആദാബുകളിൽ പറഞ്ഞത് നേരെ മറിച്ചാണ്. മഴയെ തേടുന്ന നിസ്കാരത്തിന് അതിന് ദുആയിരിക്കുന്ന സമയം പോലും ഇമാം ഖുതുബ ഓതുന്ന ഇമാം വിരലെ ഉയർത്താവൂ, കൈ ഉയർത്തരുത്, അത്രയും അച്ചടക്കത്തിലാണ് ഖുതുബ നിർവഹിക്കുന്നത്. അപ്പോ ഇമാമിങ്ങൾ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് പറയുന്ന വിഷയം ഇതാണ്, മഴയെ തേടുന്ന ദുആയാണെങ്കിൽ അവിടെ കൈ ഉയർത്തിക്കോട്ടെ. നമ്മളൊക്കെ ഇനി ആരെങ്കിലും ഖുതുബ ഇമാമുക്കാണെങ്കിൽ മസാല ഓർമ്മ ഉണ്ടായിക്കോട്ടെ. അതിനാണ് അല്ലേ ജവാസ് മുഖാലമത്തിൽ ഇമാമി ഫിൽ ഖുതുബത്തിൽ ഹാജ, ഒരു അത്യാവശ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഖുതുബ നിർവഹിക്കുന്ന സമയം ഇമാമുമായി സംവദിക്കൽ ജായിസ് ആണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട് ഈ സംഭവത്തിൽ. വഅന്നഹാ ലാ തൻഖതിഉ ബിൽ കലാം വലാ തഫ്സുദുൽ ജുമഅത്തുൽ മുതകല്ലിമി മഅൽ ഇമാം. അല്ലാഹുവിൻ റസൂലേ, ദുആരക്കണം ഖുതുബയുടെ നേരം ദുആയിന് ഉത്തരം കിട്ടുന്ന നേരമാണ്. ജനങ്ങൾ മുഴുവനും മരണത്തോട് മല്ലടിക്കുന്ന അവസ്ഥയിൽ കുഞ്ഞുങ്ങൾക്ക് കുടിക്കാൻ പാലില്ല നബിയെ. വളരെ ചില രിവായത്തുകളൊക്കെ വന്നത് ഭയങ്കരമാണ്. നബിയെ, കുഞ്ഞുങ്ങൾ പട്ടിണിയാണ്, ഉമ്മമാർക്ക് പാൽ കൊടുക്കാൻ നബിയെ, എന്തേ അവർക്ക് പോലും വെള്ളമില്ല, ഞങ്ങൾക്ക് മഴ വേണം നബിയെ. അത്തരം ചില വിഷയം ഇമാമിനോട് ഉയർത്തുന്നത് പോലും കുഴപ്പമില്ല എന്ന് ജവാസിദിലുണ്ട് എന്ന് അഭിപ്രായപ്പെട്ട ഉലമാഉണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പോ ഇങ്ങനെ ചില അദാബുകളൊക്കെ ഈ ഹദീസിൽ നിന്ന് പഠിക്കാൻ പറ്റും. നമ്മൾ മനസ്സിലാക്കുന്നത് മഴയെ മഴ എന്ന് പറഞ്ഞ സംഭവത്തിൽ അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുള്ള അല്ലാഹുവിന്റെ ചില കാര്യകാരണങ്ങൾ, ആ കാരണങ്ങളെല്ലാം മറികടന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കാലഘട്ടത്തിൽ അവിടേക്ക് വളരെ സുഭിക്ഷമായ ഒരു മാസക്കാലത്തെ മഴ വർഷിപ്പിച്ച സംഭവം പരിശുദ്ധ ഹദീസിൽ സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാൻ കഴിയും. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഴയുടെ ചില ആദാബുകൾ മനസ്സിലാക്കുക. അനസ് റളിയല്ലാഹു അൻഹു قال اصابنا ونحن مع رسول الله صلى الله عليه وسلم مطر. ഞങ്ങൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തോട് കൂടെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് മഴ കിട്ടി. قال فحسر ثوبه, ശരീരത്തിന്റെ ചില ഭാഗത്തു നിന്ന്, കാൽ കാലിന്റെ ഭാഗത്തു നിന്ന് വിശിഷ്യ അവിടുന്ന് കൈ ഭാഗത്തു നിന്നൊക്കെ വസ്ത്രത്തെ അവിടുന്ന് മേലോട്ട് ഉയർത്തി. ശരീരത്തിൽ തട്ടുന്നത് വരെ. എന്നിട്ട് അവിടെ പറഞ്ഞു, ഇത് റബ്ബിന്റെ അടുത്ത് നിന്ന് ഇപ്പം ഇങ്ങോട്ട് വന്നതാണ്, അള്ളാഹുവിനോട് വളരെ അടുത്ത ബന്ധമുള്ള ഒരു നിഅമത്താണ് ഇത്, അത് ദേഹത്ത് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഴ ദേഹത്തേക്ക് തട്ടിച്ചു എന്ന് അനസ് റളിയല്ലാഹു അൻഹു. ഇമാം റവാഹുൽ ബുഖാരി വ മുസ്ലിം ഫീ സ്വഹീഹൈഹിമ രണ്ടുപേരും സ്വഹീഹ് ബുഖാരി മുസ്ലിമും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ ഇത് വന്നിട്ടുണ്ട്. ഒരിക്കലും മഴയെ ശപിച്ചുകൊണ്ട് പറയാൻ പാടില്ല, വലിയ നിഅമത്താണ്, വലിയ നിഅമത്താണ്. നമ്മുടെ നാട്ടിലൊക്കെ ആ നിഅമത്ത് എമ്പാടും കിട്ടുന്ന പ്രദേശമല്ലേ നമ്മുടെ നാട്. എത്ര വലിയ നിഅമത്താണ് മഴ വർഷിക്കുന്ന നേരത്ത് ദുആഇന് ഉത്തരം കിട്ടുമെന്നാണ്. സുബ്ഹാനല്ലാഹ്. ഹദീസു അഹദിൻ ബിറബ്ബി, അല്ലാഹുവിന്റെ അടുത്ത് ഇപ്പം ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ, അങ്ങനത്തെ നിഅമത്താണ് മഴ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദേഹത്തേക്ക് മഴ പുരട്ടി. യാ അല്ലാഹ്, എന്താണ് പറഞ്ഞതിന് അർത്ഥം? കാരണം മഴ അല്ലാഹു തആല ഫതറൽ വദഖ യഖ്റുജു മിൻ ഖിലാലി, അല്ലേ? ഈ മേഘങ്ങളൊക്കെ റുഖാമായി കഴിഞ്ഞാൽ
ആ റുഖാമായി കഴിഞ്ഞ ഉടനെ അള്ളാഹു മഴ വർഷിപ്പിക്കുകയാണ്. അവൻ ഉദ്ദേശിക്കുന്ന പ്രദേശത്തുകാർക്ക് ആ മഴ വർഷിപ്പിച്ചത് അള്ളാഹു ചെയ്ത പണിയാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഒരു ഫിഅലുമായി അടുത്ത് ബന്ധപ്പെട്ട ഒരു സംഗതിയാണ്, അള്ളാഹുവിന്റെ ഒരു ഒരു ഖുദ്റത്തുമായി ഉടനെ ബന്ധപ്പെട്ട് കിടക്കുന്ന സംഗതിയാണ് ഇപ്പൊ ഇറങ്ങി വരുന്നത്. ഇത് ദേഹത്തായിക്കോട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തലയിലേക്ക് മഴ കിട്ടാൻ വേണ്ടി കൈയിലേക്ക് കിട്ടിയ മഴ കൊണ്ട് തലയിൽ തടവാൻ തുടങ്ങി. അവിടുന്ന് പറഞ്ഞു, അള്ളാഹുവിനോട് വളരെ അടുത്ത് ബന്ധമുള്ള ഒരു നിഅമത്താണല്ലോ ഈ മഴ എന്ന് അവിടുന്ന് പറയുകയും ചെയ്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രക്ക് അവിടുന്ന് മഴയെ അള്ളാഹുവിന്റെ വലിയൊരു റഹ്മത്തായിട്ട് കാണുകയും അതിനോട് കാണിക്കേണ്ട ആ ഒരു റഹ്മത്തിനോടുള്ള നന്ദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും പഠിപ്പിക്കുകയും ചെയ്തു എന്ന് ഈ ഹദീസിൽ നമുക്ക് പറയാൻ മനസ്സിലാക്കാൻ കഴിയും. ഇത് ആദ്യമായിട്ട് പെയ്യുന്ന മഴയാണ് അല്ലേ. അങ്ങനത്തെ മഴകളിൽ ശരീരത്തിലേക്ക് തട്ടിക്കൽ ആ വെള്ളം ദേഹത്തേക്ക് ആക്കൽ സുന്നത്തുണ്ടെന്നാണ്. നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യുന്ന സ്ഥിരം ചെയ്യുന്ന മഴ മഴ കൊണ്ട് നടക്കണം എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷേ ഒരു മഴ ആദ്യമായിട്ട് വർഷിക്കുമ്പോ അത് സാധിക്കുമെങ്കിൽ അതുകൊണ്ട് വല്ല അസുഖവും കാര്യമൊന്നും വരൂല. എന്നാൽ ആ മഴ ലേശൊന്ന് ദേഹത്തേക്ക് ഒന്ന് തട്ടിക്കുക, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത പണി. വഹാദിഹി സുന്നത്തു സാബിതത്തു ഫി സ്വഹീഹ് വഅലൈഹി ഫയഖൂമുൽ ഇൻസാനു വയഖ്റുജു ശൈഅ വയഖ്റുജു ശൈഅ മിൻ ബദനി ഇമ്മാ മിൻ സാഖിഹി ഔ മിൻ ദിറാഇഹി കാലോ അല്ലെങ്കിൽ കയ്യോ മഴയത്തേക്ക് ആക്കി കൊടു ഔ മിൻ റാസി ഹത്താ യുസീബഹുൽ മത്ര ഇത്തിബ عن سنه النبي صلى الله عليه وسلم هذا سنه ആണെന്ന് മഹാന്മാരായ ഉലമാവ് മഴ വർഷിക്കുന്ന സമയത്ത് ദുആ ചെയ്യണം അല്ലേ. മഴ വർഷിക്കുമ്പോൾ ദുആ ചെയ്യണം, സയ്യിബൻ اللهم സയ്യിബൻ നാഫിഅഹ് اللهم സയ്യിബൻ നാഫിഅഹ് അല്ലാഹുവേ വളരെ ഉപകാരപ്പെടുന്ന നിന്റെ റഹ്മത്ത് ചൊരിയുന്ന മഴയാക്കി തരണം അല്ലാഹ് അല്ലാഹുവേ اللهم സയ്യിബൻ നാഫിഅഹ്. മഴങ്ങട്ട് പെയ്ത് ആറിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങൾക്ക് മഴ കിട്ടിയിരിക്കുന്നു എന്ന് പറയൽ സുന്നത്താണ്. ഞങ്ങൾക്ക് മഴ കിട്ടി അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ട്, അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങൾക്ക് മഴ കിട്ടിയിരിക്കുന്നു അല്ലെ. എത്രയോ രാജ്യക്കാരുടെ മുകളിലൂടെയാണ് ഈ മേഘം കടന്നു പോകുന്നത്. എത്രയോ നാട്ടുകാർക്ക് മഴ കിട്ടാതെ, എത്രയോ പ്രദേശത്ത് മഴ വർഷിപ്പിക്കാതെ അള്ളാഹു ഉദ്ദേശിക്കുന്നിടത്തേക്കാണ് ആ മഴ കൊടുക്കുന്നത്. യാ അല്ലാഹ് ബിഫദ്ലില്ലാഹി വറഹ്മത്തി എന്ന് പറയുന്ന സുന്നത്താണ്. മഴങ്ങട്ട് കൂടിയാൽ മഴയെ കൊണ്ട് പ്രയാസം സംഭവിക്കുകയാണെങ്കിൽ എന്താ പറയേണ്ടത്? അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ, അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ. അപ്പോ മഴ വർഷിക്കുമ്പോ എന്ന് പറയണം, അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ, അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ. മഴ വർഷിച്ചു കഴിഞ്ഞാൽ മുത്തിർനാ ബിഫദ്ലില്ലാഹി വറഹ്മതി, മുത്തിർനാ ബിഫദ്ലില്ലാഹി വറഹ്മതി. പിന്നെ എക്സ്ട്രീം കേസുകൾ വളരെ അപൂർവമായിട്ട് അത്രയും മഴ വന്നങ്ങട്ട് ബുദ്ധിമുട്ടായി പോകുന്ന അവസ്ഥ, അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ, ഞങ്ങളുടെ ചുറ്റുഭാഗത്തേക്ക് മഴ കൊടുക്ക റബ്ബേ, ആ മഴ ഞങ്ങൾക്ക് ഉപദ്രവമാക്കല്ലേ പടച്ചവനെ എന്ന് ഇന്ന് ദുആ ചെയ്യണം. മഴ വർഷിക്കുമ്പോ കാറ്റുണ്ടാവും, കാറ്റുകൾ അടിച്ചു വീശും, ആ കാറ്റുകൾ അടിച്ചു വീശുന്ന സമയം ദുആ ഇറക്കണമെന്നാണ്. അല്ലാഹുമ്മ അല്ലാഹുവേ ഇന്നി അസ്അലുക ഖൈറഹാ വ ഖൈറ മാ ഫീഹാ, ഈ കാറ്റും ആ കാറ്റിൽ എന്തെല്ലാം ഖൈർ നീ വെച്ചിട്ടുണ്ടോ ആ ഖൈറുകളും എനിക്ക് തരേണമേ പടച്ചവനെ. അല്ലാഹുവേ 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 ഇതിന്റെ ഷെറിൽ നിന്ന് എന്നെ നീ കാക്കേണമേ എന്ന ദുആ ചെയ്യണം. ഇടിമിന്നലുണ്ടാകുന്ന സമയം സുബ്ഹാനമൻ യുസബ്ബിഹുർ റഅദു ബിഹംദിഹി വൽ മലായികത്തു മിൻ ഖീഫതിഹി, സുബ്ഹാനമൻ യുസബ്ബിഹുർ റഅദു ബിഹംദിഹി വൽ മലായികത്തു മിൻ ഖീഫതിഹി. ഇത്രയാണ് ഓരോ പ്രതിഭാസങ്ങൾക്കും അല്ലാഹുവിനെ ഓർക്കാനുള്ള അവസരങ്ങളുണ്ട്. മഴ പെയ്യുമ്പോ, മഴ പെയ്തു തീരുമ്പോ, കാറ്റടിക്കുമ്പോ, മഴ കൂടുമ്പോ, ഇടിമിന്നലുണ്ടാകുമ്പോ എല്ലാം പ്രാർത്ഥനകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ്. അല്ലാഹുവേ സുബ്ഹാനമൻ യുസബ്ബിഹുർ റഅദു ബിഹംദിഹി വൽ മലായികത്തു മിൻ ഖൈഫതി, അല്ലാഹുവേ നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടാണ് ഇടിയുടെ ശബ്ദം നിനക്ക് ചെയ്യുന്ന തസ്ബീഹാണ്. ഇത് നിന്റെ നിഅമത്താണ്, ഇത് നിന്റെ വലിയ അപാരമായ ഖുദ്റത്തിന്റെ സൃഷ്ടി വൈഭവമാണ് ഞങ്ങൾ ഈ കാണുന്നത്. അല്ലാഹുവേ നിനക്ക് സ്തുതി പടച്ചവനെ എന്ന് മുഅ്മിനീങ്ങൾ പറയണം. ആ
അപ്പോ മഴയെ സംബന്ധിച്ചും മേഘത്തെ സംബന്ധിച്ചുമുള്ള ഒരു പരാമർശമായിരുന്നു ഈ 43-ാമത്തെ ആയത്തിൽ അല്ലാഹു പഠിപ്പിച്ചിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അല്ലാഹുവിന്റെ പ്രപഞ്ചത്തിലെ വസ്തുക്കളുടെ മുഴുവനും ആരാധനകളെ സംബന്ധിച്ചാണ്. എല്ലാ വസ്തുക്കളും അല്ലാഹുവിന്റെ ഇബാദത്തിലാണ് ജീവിക്കുന്നത് എന്ന് പറയുന്ന വലിയ കാര്യമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് അല്ലാഹു ചെയ്യുന്ന മേഘങ്ങളിലും കാറ്റുകളിലും അതുപോലെ ഇടിമിന്നലുകളിലും മഴയിലും ഒക്കെ അല്ലാഹു തരുന്ന വലിയ നിഅമത്തുകൾ അല്ലാഹു